അദ്ദേഹമാണ് ഡോക്ടർ സതീശ് ചന്ദ്രൻ. ഇതെന്റെ ഭാര്യ സരസ്വതി. നമസ്കാരം. അതെന്റെ അനിയത്തി യമുന. നമസ്കാരം. ഇങ്ങോട്ടിരുന്നെ. നമ്മുടെ ഗ്രാമത്തിലെ ആശുപത്രിക്ക് വളരെ കാലത്തിന് ശേഷം ഒരു നല്ല ഡോക്ടറെ കിട്ടിയിരിക്കുകയാണ്. സതീശ് ചന്ദ്രനെ പോലുള്ള ഒരു യുവാവ് ഇതിന് തയ്യാറായതിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം നമ്മളും നന്ദിയുള്ളവരാണ്. അല്ലേ സരസ്വതി? തീർച്ചയായും. ഭാര്യയുടെ അസുഖത്തിന് ഒരു കുറവില്ലെന്നാണ് പറഞ്ഞത്. മിസ്റ്റർ സതീഷ് എന്റെ ഒരു കുടുംബ സുഹൃത്താണ് സുധാകർ. സമർത്ഥനായ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 4-5 വർഷമായിട്ട് തളവാദം പിടിപെട്ട് കിടപ്പിലാണ്. സതീഷിനെ കൊണ്ട് അവരെ ഒന്ന് പരിശോധിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഓഡിറ്റർ ഫാക്ടറി കാത്തിരിപ്പുണ്ടെന്ന് മാനേജർ വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പോ ആരൊക്കെ വിളിച്ചാലും ഊണ് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. എന്നെ വിളമ്പിക്കട്ടെ? വിളമ്പിക്കും. വരി അങ്ങനെ. മിസ്റ്റർ സതീഷ്, നിങ്ങളെ പോലെ യമുനയ്ക്കും ഒരു ഡോക്ടറായി തീരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വിധി അവളുടെ ജീവിതത്തെ ഒരു തീരാ ദുഃഖമാക്കി മാറ്റി. ഇങ്ങനെ ബി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് യമുനയുടെ വിവാഹം തീരുമാനിച്ചത്. എയർഫോഴ്സിലെ ടെസ്റ്റ് പൈലറ്റ് ആയിരുന്നു പയ്യൻ. വിവാഹത്തിന് ഒരാഴ്ച ഉള്ളപ്പോ അവൻ വിമാനാപകടത്തിൽ മരിച്ചു. അതോടെ ജീവിതത്തിൽ വിവാഹമേ വേണ്ടെന്നുള്ള നിലപാടിലാണ് യമുന എന്നും കഴിയുന്നത്. ഇനി ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാം. വരൂ. മിസ്റ്റർ സതീഷ്, നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് സുധാകരന്റെ വീട്ടിലേക്ക് പോകണ്ട. വരൂ. കുട്ടനായരന്റെ താമസം? ഞാൻ സുലോചനയെ സുമതിക്കുന്നതിന്റെ അടുക്കിലേക്ക് പറഞ്ഞിട്ടിട്ട് വരിക. എന്ത് ചെയ്യാനാ കുട്ടനായരെ? എത്ര രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാലും സുമതിയെ നോക്കാൻ ഒരു ജോലിക്കാരിയെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അയ്യോ, സാറിന് വേണ്ടി ഞാനോ എന്റെ മകളോ എന്ത് സഹായം ചെയ്യുന്നു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. സാറിന്റെ അച്ഛൻ കാരണമാണ് ഞങ്ങൾക്കൊരു കിടപ്പാടം ഉണ്ടായത്. ഞാനിന്ന് ബെഞ്ച് ക്ലർക്കായി ജോലി നോക്കുന്നതന്നെ അദ്ദേഹം കാരണമാണ്. എന്നാലും കുട്ടനായരുടെ വീട്ടിലെ ജോലി നോക്കാനും സുലോചന മാത്രമല്ലേ ഉള്ളൂ. അയ്യോ, അതൊന്നും സാരമില്ല. സാറങ്ങ് വീട്ടിലോട്ട് ചെന്നിട്ട് അവളെ ഒന്ന് പറഞ്ഞു വിട്ടേച്ചാ മതി. ഞാൻ വരട്ടെ. ചേച്ചി അല്പം കഞ്ഞി ഉണ്ടാക്കട്ടെ. ചേച്ചി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. അസുഖത്തിന്റെ കൂടെ പട്ടിണി ആയാൽ എങ്ങനെയാ? ഇന്നെങ്ങനെയുണ്ട്? നിർബന്ധിച്ച് മരുന്ന് കുടിപ്പിച്ചു സാർ. എന്താ സുലോനെ, അലക്കേറി വന്നില്ലേ? ഇല്ല സാർ, ചേച്ചിയുടെ പണിയും മൂത്രം പറഞ്ഞ തുണികളൊന്നും അലക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് അവൻ ഇട്ടേച്ചു പോയി. ഞാൻ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്നേക്കാം സാർ. നിങ്ങൾ ചെയ്യുന്ന ഈ ഉപകാരങ്ങൾക്കെല്ലാം ഞാൻ എത്ര ജന്മം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചേച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല സാർ. അപ്പൊ നീ അവർക്ക് വേണ്ടി അലക്കമ്പിന് തുടങ്ങിയിരിക്കണം അല്ലേ? എങ്ങനെ ധരിച്ചാലും വിരോധമില്ല. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഏത് ജോലി ചെയ്യാം. പക്ഷെ ഞാനിത് ചെയ്യുന്നത് സ്നേഹത്തിന്റെ പേരിലാ. ഞാൻ കൂടെ സഹായിച്ചു. വേണ്ട വേണ്ട, ഈ ജോലിയൊന്നും ഡിഗ്രി എടുത്തവർക്ക് പറ്റിയതല്ല. ഡിഗ്രി എടുത്തത് ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂവിന് പോയിട്ട് എന്താ? എന്താകാൻ, കൈക്കൂലി കൊടുക്കാൻ പണമില്ലാതെ ഒരിടത്ത് പോയിട്ടും കാര്യമില്ലെന്നേ. വല്ല കൂലിപ്പണിയും ചെയ്യാന്ന് വിചാരിച്ചാൽ അച്ഛനും അമ്മയും തന്നെ സമ്മതിക്കുകയില്ല. രാജേഷ്ഠം വിഷമിക്കാതെ, എന്നെ നേരെയാവും. ആ വിശ്വാസം കൊണ്ടാണ് സുലോചന എത്ര അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടും ഞാൻ ഈ നാട് വിട്ടു പോകാത്തത്. ഞങ്ങളേ ഓണത്തിനൊക്കെ ഒരു ആലോചനയ്ക്ക് പോയതാ. എന്നിട്ട് കാട്ടിക്കൊണ്ട് അടുപ്പിളകി പോയി. നിങ്ങൾ വെള്ളത്തെ വീണു? ഏയ്, വീണതല്ല, വീഴ്ത്തിയതാ.
ആ കിറുക്കൻ ശേഖരൻകുട്ടിയെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച കിറുക്ക് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവന് കിറുക്കാണെന്നുള്ള വിവരം അക്കരെ ആർക്കും അറിഞ്ഞുകൂടാന്ന് കരുതിയ കുഞ്ഞ് ഞങ്ങൾ പെണ്ണാലോചിച്ച അങ്ങോട്ടേ. അപ്പോ കല്യാണം ഉറപ്പിച്ചാണല്ലോ? ഉറച്ചേന്. ഞങ്ങൾ ചെല്ലുമ്പോ പെണ്ണിന്റെ തള്ള വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. തള്ള അല്ല കുഞ്ഞ്, ഒരു താരക. അവനെ ശേഖരൻകുട്ടിയുടെ കൂടെ ഭ്രാന്താശുപത്രിയിൽ കിടന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾ പെണ്ണ് ചോദിക്കാനും നാട്ടുകാരെ ഓടിവരണേ എന്റെ മോളെ രക്ഷിക്കണേ എന്ന് വലിയവായിൽ വിളിച്ചതും ഒന്നിച്ചിരുന്നു. അയലത്തുള്ള നാലഞ്ച് തടിമാറന്മാര് വലക്കിയും കട്ടപ്പാറയുമായി ഞങ്ങളുടെ നേരെ ഒരു പറഞ്ഞു. എന്നിട്ട് ശേഖരൻകുട്ടി അവിടെ ഞങ്ങൾ ആറ്റിച്ചാടുന്നവരെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അവനെ നോക്കണ്ട, നാളെ പൊങ്ങുമ്പം കാണാം. ആശാന് ദല്ലാള പണി നിർത്തിയില്ലെങ്കിലേ ചില പായസറേ ചത്തു. എന്തോ ചത്താലും ശരി, ഞാൻ ഈ പണി നിർത്തത്തില്ല. നിങ്ങളുടെ കല്യാണവും ഞാൻ തന്നെ നടത്തി വെക്കും. ഞങ്ങളുടെ കാര്യത്തിൽ ആശാൻ ഇടപെടണ്ട. എങ്ങനെ പറയാതെ കുഞ്ഞേ, മധ്യസ്ഥം നിൽക്കാന മംഗല്യം നടക്കൂല എന്നാണ് അതിന്റെ പ്രമാണം. രാജേന്ദ്രനൊരു ജോലി കിട്ടിയാൽ ഉടനെ കൃഷ്ണപിള്ള സാറിനോടും കുട്ടനായരോടും പറഞ്ഞ് നിങ്ങളുടെ ഈ ഒളിച്ചു കഴിഞ്ഞാലും. മോഹൻ ചേട്ടനോ? ഡോക്ടർ സതീഷ് ചന്ദ്രൻ. ഹലോ, പ്ലീസ് ടു മീറ്റ് യു. പ്ലീസ് ഇരിക്കൂ. ഇരിക്കൂ. സുധാകരന്റെ മിസ്സസിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ സതീഷിനോട് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം ഡോക്ടർ, എന്റെ അനുഭവങ്ങൾ ചികിത്സയെക്കുറിച്ചുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സുധാകരന് എത്രമാത്രം മാനസിക തകർച്ചയുണ്ടെന്ന് ഇപ്പൊ സതീഷിന് ബോധ്യപ്പെട്ടില്ലേ? ബോധ്യപ്പെട്ടു. പക്ഷേ യഥാർത്ഥ പ്രതിയെ പിടികിട്ടാത്ത കേസിൽ കോടതികൾ വിധി പറയാറില്ലേ? അതുപോലെയാണ് സംസാരിക്കാൻ കഴിയാത്ത ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത്. യു ആർ കറക്റ്റ്. ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് രോഗി തന്നെ ഡോക്ടറോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ വരുമ്പോൾ ഡോക്ടറുടെ ധാരണ അനുസരിച്ച് മാത്രമായിരിക്കും രോഗനിർണയം നടത്തുന്നത്. പലപ്പോഴും ചികിത്സ കൊണ്ട് ഫലമുണ്ടാകുമെന്നും വരും. മിസ്റ്റർ സതീഷിന്റെ ട്രീറ്റ്മെന്റിൽ സുമതിക്ക് ആശ്വാസം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഏതായാലും ഞാൻ അവരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. പ്ലീസ് കം. വരൂ. എനിക്കിത് പതിവായി വരാറുള്ളോ? നിങ്ങൾ പോയി. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ സാറ് വിഷമിക്കണ്ട. കാശിന്റെ കാര്യത്തിലല്ല, ട്യൂഷൻ എടുത്ത് കിട്ടിയ പണം എന്റെ കയ്യിലും. നിങ്ങൾ വിഷമിക്കണ്ട, പോയിക്കോ. ശരി സർ. ഈ കാശ് കൊണ്ട് മരുന്ന് വാങ്ങിയാൽ എന്റെ കുടുംബം പട്ടിണിയാവും. വണ്ടി നിർത്തു. നമസ്കാരം സാർ. നമസ്കാരം. സാറ് വീട്ടിലേക്കാണ്? അതെ. വരൂ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട കുഞ്ഞി, ഞാൻ നടന്നു പോയി. സാറിനെ ഞാൻ വിട്ടിട്ട് വേണ്ടേ നടന്നു പോവാൻ? ഇങ്ങോട്ട് കയറിയട്ടെ. യമുന, എന്നെ മറന്നില്ലല്ലേ? എന്നെ മറക്കാനാ സാർ? അങ്ങെനിക്ക് അധ്യാപകൻ മാത്രമല്ലല്ലോ, അച്ഛനമ്മമാരില്ലാത്ത ഞാൻ സ്കൂളിൽ വരുമ്പോൾ രക്ഷകർത്താവ് കൂടി ആയിരുന്നില്ലേ? വരൂ പ്ലീസ്. എടി, നീ അങ്ങനെയൊന്നും വിലക്കണ്ട. കൈയടി സാരം. എടി രമണി, സാരി വിടാനാ പറഞ്ഞു. ഞാൻ വിടില്ല. വിടാൻ വിടില്ല. എന്ന് മാസങ്ങൾ നേരം വെളുക്കുമ്പോ തുടങ്ങും. അമ്മേ, ഞാൻ പാടുപെട്ട് കൈ തേച്ചിട്ട് സാരി ആയത്. എടി, രണ്ടുപേരും കൂടി മാറി മാറി ഉടുക്കണമെന്ന് പറഞ്ഞല്ലോ സാരി വാങ്ങി തന്നത്. ഇവള് തന്നിട്ട് വേണ്ടേ ഞാൻ ഉടുക്കാൻ? എന്റെ ഭഗവാനെ, ഒരു ഉടുക്കണയ്ക്ക് വേണ്ടി തന്നെത്തല്ലോ ഇവളുമാരാണോ അന്യ വീട്ടിൽ പോയി കഴിയാൻ പോകുന്നത്? ആ, ഈ വീട്ടിൽ നിന്ന് ആരും അന്യ വീട്ടിൽ പോയിട്ട് വരില്ല. ഇവിടെ കിടന്ന് നരയില്ലേ ഉള്ളൂ. രമണി, പെറ്റിട്ടപ്പോഴേ അറിഞ്ഞില്ലേ പെണ്ണാണെന്ന്? അന്നേരമേ കൊല്ലാൻ പാടില്ലായിരുന്നു. എന്നെ കൊണ്ട് എന്തൊക്കെയാണ് കേൾപ്പിക്കുന്നത്?
മഹാഭാവിയാണ് അത് വലിച്ചു കയറിയല്ലേ ഇപ്പൊ രണ്ടുപേർക്ക് തൃപ്തിയായല്ലോ നിന്റെ തണ്ടല്ല അങ്ങനെ കൂടെ വന്നോട്ടെ ഏതായാലും വീട്ടുമുറ്റം വരെ വന്നതല്ലേ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം വരും വരൂ ഒന്നും നിർത്തടി വിവരം കിട്ടോളെ ഞാൻ ഈ കുഞ്ഞുമായിട്ട് 2 മിനിറ്റ് സംസാരിച്ചോട്ടെ കുഞ്ഞു ഒന്നും കാര്യമാക്കണ്ട കുഞ്ഞിരിക്കേ മക്കളെ കുറച്ച് കാപ്പിയിടെ അയ്യോ എനിക്ക് കാപ്പിയൊന്നും വേണ്ട സർ അങ്ങനെയല്ല എന്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളമെങ്കിലും കുടിച്ചേ പറ്റൂ സാറിന്റെ സ്നേഹം മാത്രം മതി ആ അതൊക്കെ പോട്ടെ മുത്തശ്ശിയെ കാണാറുണ്ടോ മുത്തശ്ശിക്ക് ഇപ്പൊ യാത്ര ചെയ്യാനൊന്നും വയ്യ സർ മാവേലിക്കരയിലുള്ള നിങ്ങളുടെ തറവാട്ട് വീട്ടിലാണ് ഇപ്പൊ കഴിയുന്നത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അച്ഛനമ്മമാരില്ലാത്ത ദുഃഖം അറിയാത്തത് മുത്തശ്ശി ഉള്ളതുകൊണ്ടാ അതെ സർ നിങ്ങളെ കാണുമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആളയക്കും നിങ്ങൾ ഉടനെ പോയി കാണും എന്താ ഈ കാപ്പി എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ടൊന്ന് വന്നേ കാപ്പി കൂടി പഞ്ചസാരയില്ലാണ്ട് കാപ്പി ഉണ്ടാക്കാൻ ഒക്കുമോ മോളെ നീ പോയി കാപ്പിടിയും മത്സാരി മാറ്റി പോവാ ഈ വേഷത്തിൽ എന്നെ കൊണ്ടൊന്നും വയ്യ പോകാൻ നിന്നൊക്കെ ഞാൻ ഞാൻ ചുമന്നിട്ട് എത്തുന്നില്ല കുഞ്ഞി സാറിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഞാൻ ആരെയും ഒന്നും അറിയിക്കാറില്ല രാജേന്ദ്രന് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സാറ് വിഷമിക്കണ്ട എന്റെ ചേട്ടൻ വിചാരിച്ച ഒരു ജോലി വരുന്ന കാര്യം പ്രശ്നമേയല്ല ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെല്ലാം നീ ചേട്ടനോട് പറയാം രാജേട്ടനും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ വീട്ടിലേക്ക് വന്നാട്ടെ വരാം മോളെ ഞാൻ ഇറങ്ങട്ടെ ഈശ്വര വെരി ഗുഡ് ഓഹോ അങ്ങനെയാണോ ശരി ഈ കളിക്കെന്താ പന്തയം ഒരു കുപ്പി ശിവാത്രികൾ നിനക്ക് എപ്പോഴും മദ്യത്തിന്റെ വിചാരം മാത്രമല്ലേ ഉള്ളൂ എന്നാ വേണ്ട ബെറ്റ് എന്താണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞോളൂ ഞാൻ പറയാം ഇനിയുള്ള ഓരോ കളിക്കും 1000 റുപ്പീസ് എന്തിനാണെന്നറിയാമോ സുമതി ചികിത്സിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് സുധാകരൻ ചേട്ടന്റെ കുടിനിർത്തിക്കാൻ സുമതിക്ക് ആശ്വാസം കിട്ടിയത് പിന്നെ ഞാൻ പഴയതുപോലെ കുടിക്കുന്നില്ല സരസ്വതി അവൾ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ട് ഡോക്ടർ സതീശനെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല സാറിനെ കാണാൻ രണ്ടുപേർ വന്നിരിക്കുന്നു വരുന്നു പറയും മിസ്റ്റർ സുധാകരൻ ജസ്റ്റ് എ മിനിറ്റ് നമുക്ക് നിർത്തിക്കളയാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം സുലോഹനെ പറഞ്ഞയക്കാൻ ശരി വരട്ടെ നമസ്കാരം സാറിരുന്നാട്ടെ രാജനിരിക്കും എന്റെ പിയെ ശരീരത്തിന് സുഖമില്ലാതെ നാട്ടിലേക്ക് പോയിരിക്കാം ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യമുന രാജേന്ദ്രന്റെ കാര്യം എന്നോട് പറഞ്ഞത് എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും നാളെ മുതൽ വന്നോളൂ ഒരാഴ്ച സ്റ്റഡി ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ ചായ കഴിക്കൂ രാജേന്ദ്രനെ ഒരു ജീവനക്കാരനായിട്ടല്ല ഞാൻ കാണുന്നത് ഈ കുടുംബത്തിൽ നീയും ഒരു അംഗമായിരിക്കുമെന്ന് ഓർമ്മ വേണം ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ളവനാണ് ഞാൻ അങ്ങ് എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എന്നും ഞാൻ നന്ദിയുള്ളവനായിരിക്കും അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി പറ്റേ സാർ ഇത് നന്ദിനിക്കും രമണിക്കും കൊടുത്തേക്കണം വരട്ടെ ശരി എന്ത് രസമായിരിക്കുന്നേ യമുന കുഞ്ഞു ജനിച്ചത് നിറഞ്ഞ കുടുംബത്തിലാ നിങ്ങൾക്കാണെങ്കിൽ തീരെ തുണി ആർക്കെങ്കിലും കൊടുക്കുവോ
സാമാന്യം ഭേദപ്പെട്ട ഒരു ശമ്പളം രായേന്ദ്രന് കിട്ടും. പിന്നെ എന്റെ പെൻഷനും ട്യൂഷൻ എടുക്കുന്നതും കൂടി ആവുമ്പോ ഈ വർഷം കൊണ്ട് തന്നെ നമ്മുടെ കടങ്ങളെല്ലാം തീരും. സുലോരെ, സുലോരെ, രാജേട്ടനും ചേട്ടനും ഇരിക്കും, ഞാൻ ഇപ്പൊ വന്നേക്കാം. സന്തോഷമുള്ള കാര്യം എന്നെ പറയാൻ വന്നിരിക്കുന്നത്? അതെ. ആദ്യം പായസം കുടിക്കും. ഇതെന്താ വിശേഷം? എന്റെ ഇഷ്ട പ്രാണേശ്വരന് ജോലി കിട്ടിയെന്ന് രാമനാശം വന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി പായസം കഴിപ്പിച്ചു. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് സുലോചനാണെന്ന് എനിക്കറിയാം. ആ ചേട്ടൻ പായസം കുടിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ അച്ഛന്റെ കഷ്ടപ്പാടുകൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടിയല്ലോ. ഇവിടുത്തെ കടം ആദ്യം തീർക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. നിന്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ പണം തരുമ്പോഴേ പറഞ്ഞിട്ടുള്ളതല്ലേ കഴിയുന്ന കാലത്ത് തിരിച്ചു തന്നാ മതിയെന്ന്. ഈ കാരുണ്യം ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. അത് മാത്രം മതി. നമസ്കാരമുണ്ടേ. ആ രാമന്യാശനോ, എന്താ വിശേഷിച്ചേ? കിരദേഹത്തിനൊന്നും കോടതി ഇല്ലാത്തത് കൊണ്ട് അല്പം കുശലവും പ്രശ്നവും ഒക്കെ നടത്താമെന്ന് കരുതി. വളരെ സന്തോഷം. നേരം കളയാൻ വേണ്ടി ആരെയും കിട്ടാതെ ഞാനും ബോറടിച്ചിരിക്കുന്നു. അതിന് സാർ വിഷമിക്കണ്ട. സാറിന്റെ നേരം പുഷ്പം പോലെ കളയുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ, ആശം കുടിക്കൂ. ഭംഗിയായിട്ട് പക്ഷേ ഈ വൃത്തിയിട്ട കുടിയന്മാരെ പോലെ കാശ് മുടക്കി കുടിക്കുന്നു. ആള് കൊള്ളാമല്ലോ. അയ്യോ, ഗ്ലാസ് ഒഴിക്കണ്ട. മറ്റൊന്നും തോന്നരുത്, എനിക്ക് കുപ്പിയോടെ ആ ശീലം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഭാര്യയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? വളരെ ആശ്വാസമുണ്ട്. എന്നുവെച്ചാൽ നടക്കൂ? കഷ്ടിച്ച് എഴുന്നേറ്റിരിക്കും. അതല്ല ചോദിച്ചത്, ഭാര്യ എന്ന നിലയ്ക്ക് സാറിന്റെ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? വക്കീൽ അദ്ദേഹം എന്ന് തല്ലിയാലിച്ച് ഞാനുള്ള കാര്യം തുറന്നു പറയും. ഈ ലോകത്ത് സാർ അല്ലാതെ പുരുഷനായി ജനിച്ച ഒരുത്തൻ ഇങ്ങനെ ജീവിക്കില്ല. എങ്ങനെ ജീവിക്കില്ലെന്ന്? എന്റെ സാറേ മരിച്ചുപോയ ആളിനെ ചുടുകാട്ടി കൊണ്ടുപോകാതെ വർഷങ്ങളോളം വീട്ടിലിട്ടിരിക്കുന്നത് പോലല്ലയോ സാറിന്റെ ഭാര്യ കിടക്കുന്നത്. രാമുണ്യാസനെ, എന്റെ പൊന്നു സാറേ, സാർ എന്നോട് ദേഷ്യപ്പെടണ്ട. സാറിന് മനസമാധാനം കിട്ടണമെങ്കിൽ സാറൊരു രണ്ടാം കല്യാണം കഴിച്ചേ പറ്റൂ. സാർ ഒരു രണ്ടാം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ആരും സാറിനെ കുറ്റം പറയാൻ പോകുന്നില്ല. ജീവിതം പഴയക്കാതെ ഞാൻ പറയണത് കേൾക്കണം സാറേ. എന്റെ പൊന്നു സാറേ, ആ കുട്ടമ്പിള്ളയുടെ മകള് പെണ്ണ് സഹായത്തിനുള്ളത് കൊണ്ട് സാർ വിഷമമൊന്നും അറിയുന്നില്ല. ആ പെണ്ണിന് ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് പോയാ ഭാര്യയുടെ മലവും മൂത്രവും സാർ എടുക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നതാ. നിങ്ങൾ എനിക്ക് വേണ്ടി എവിടെയോ പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ടെന്നാണല്ലോ തോന്നുന്നത്. നോക്കുക മാത്രമല്ല, സാറിന്റെ ഭാര്യയുടെ ബന്ധുക്കളെ കണ്ട് അവരെ ഉടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. സുധാകരൻ കുഞ്ഞ് രണ്ടാം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പറഞ്ഞു. രണ്ടാം കല്യാണം കൊണ്ട് വന്നിരിക്കുന്നു. മേലാടി പഠിക്കാത്ത തന്റെ കാലിന്റെ മുട്ടിയാൻ തന്നെ വിടും. ചേച്ചി, 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 എന്തിനാ കരയുന്നേ? ചേച്ചി, ചേച്ചി, ഡോക്ടർക്ക് ഒന്ന് ഫോൺ ചെയ്യണം. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വരെ ചേച്ചിക്ക് വളരെ ആശ്വാസമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. അവളിപ്പോ കരയുന്നത് അസുഖമുണ്ടല്ലോ സുലേനെ. പിന്നെ
ആ രാവണ്യാശൻ എന്നോട് രണ്ടാം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് അവൾ കേട്ടിരിക്കും. ആ മൃഗത്തിന് എന്തിനാ സാർ വീട്ടിൽ കയറ്റുന്നത്? എനിക്കൊരു അബദ്ധം പറ്റിയത്. ചേച്ചി ഇത്രയ്ക്ക് മടിയാണോ സുധാകരൻ സാറിനെ? ചേച്ചിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? യെസ്, രാജനക്ഷ്യ ബാങ്കിൽ നിന്നാണോ? അദ്ദേഹം ഫാക്ടറിയിലേക്ക് പോയിരിക്കുകയാണ്. ഫാക്ടറിക്കാർ ഡെലിവറി എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ മാനേജർ വിളിച്ച് പറയൂ. അതെ, പി എ എന്ന നിലയിൽ എന്റെ ഡീലിംഗ്സിനെ കുറിച്ച് പറഞ്ഞാൽ മതി. യെസ്. ഗുഡ് മോർണിംഗ് രാജേട്ടാ. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ 24 മണിക്കൂറും ജോലി ചെയ്താൽ എങ്ങനെയാ? രണ്ടാഴ്ചയായിട്ട് ഞാൻ എല്ലാം സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ഇന്നലെയാ. സാരമില്ലേ, നമുക്കിപ്പോ ചെസ് കളിക്കാം. ചെസ് കളിക്കാനോ? എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചുതരാം. അയ്യോ, അത് വേണ്ട. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറയുന്നില്ല, ഭയം കൊണ്ടാണോ? ഒന്നും പറയില്ല. ഞാനല്ലേ വിളിക്കുന്നത്. വരൂ. എക്സ്ക്യൂസ് മീ, പ്ലീസ്. ഒരു പ്ലീസും വേണ്ട, വരാൻ പറഞ്ഞ വരണം. എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കെമിനെ. എന്താ യമുനെ? അല്പം നേരം ചെസ് കളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടാ. നീ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ്. എന്തുമാത്രം ജോലിയാണ് ഞാൻ രാജേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്ന എനിക്കറിയാമോ? അയ്യോ, ഞാൻ എനിക്ക് വേണ്ടിയല്ല ചേട്ടാ വിളിക്കുന്നത്. പിന്നെ ചേച്ചി കുറെ നേരമായിട്ട് ചെസ് കളിക്കാമെന്നും പറഞ്ഞു, എന്നെ ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നീ രാജേട്ടനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. അത് ശരി, നീ അവളോട് ചെന്ന് പറ ചെസ് കളിക്കാൻ ഞാനും വരുന്നുണ്ടെന്നപ്പോ. വലിയ ഉപകാരം. യമുന എന്ത് ചെയ്താലും രാജേന്ദ്രൻ ഒന്നും വിചാരിക്കില്ല. അവളുടെ വിവാഹം മുടങ്ങിയ കഥ രാജേന്ദ്രൻ അറിയില്ലേ? അറിയാം. ആ സംഭവത്തിന് ശേഷം 2 വർഷത്തോളം യമുന ഒരു ജീവച്ഛവം പോലെയാണ് കഴിഞ്ഞിരുന്നത്. ഈ നിലയിൽ അവളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ വളരെ പാടുപെട്ടു. പെൺകുട്ടികൾക്ക് അതിരി കവഞ്ഞ് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്റെ മകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഔഷധമായിരുന്നു. ചിതറിപ്പോയ ഒരു കണ്ണാടിയെ കൂട്ടിച്ചേർത്തൊട്ടിച്ചതുപോലെയാണ് ഞാൻ അവളുടെ മാനസിക നില വീണ്ടും രൂപപ്പെടുത്തിയെടുത്തത്. ഞാൻ പട്ടുമത്തിൽ ഉറങ്ങുമ്പോഴും എന്റെ മനസ്സിലെ കെട്ടണം കാത്തിയാണ് എന്റെ പെങ്ങളുടെ ജീവിതം. ഞാൻ എല്ലാം മനസ്സിലാക്കി പെരുമാറിക്കൊള്ളാം സാർ. അത് മാത്രം മതി, അവൾ എന്ത് തെറ്റ് ചെയ്താലും എതിർക്കാൻ പോകണ്ട. അവൾക്കൊരു വിവാഹം നടന്നു കാണണമെന്നാണ് എപ്പോഴും എന്റെ പ്രാർത്ഥന. ആരൊക്കെ പ്രാർത്ഥിച്ചാലും വിവാഹത്തിന് അവൾ സമ്മതിക്കണ്ടേ? 1000 ആലോചനകൾ വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് യമുന ഇഷ്ടപ്പെടാതെ എങ്ങനെയാ? ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ആളിനെ അവൾ തീർച്ചയായും ഇഷ്ടപ്പെടും. അല്ല, ആരെയാ കണ്ടിരിക്കുന്നത്? ഡോക്ടർ സതീഷ് ചന്ദ്രൻ. എല്ലാം കൊണ്ടും യമുനയ്ക്ക് യോജിച്ച ആള്. നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ സതീഷ് ആവശ്യപ്പെട്ടാലും എഴുതി കൊടുത്ത് ഞാൻ വിവാഹം നടത്തും. സതീഷിനോട് സംസാരിച്ചോ? ഇല്ല. എല്ലാം ഞാൻ സുധാകരനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എന്റെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെ സങ്കല്പിച്ചിട്ട് പോയിരുന്നില്ല. അച്ഛനമ്മമാരാണെങ്കിൽ അന്യനാട്ടിലുമാണ്. അതൊന്നും സാരമില്ല, സതീഷിന് യമുനെ ഇഷ്ടമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയാണ് മിസ് മോഹൻദ. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെടാനായിരിക്കും ഒരുപക്ഷെ വിധി ഒന്നും ഇവിടെ കൊണ്ടെത്തിച്ചത്. എക്സാക്ട്ലി. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ ഞാൻ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മോഹൻ ചേട്ടൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നിറവേറ്റേണ്ടത് എന്റെ കടമയാണ്. ഞാൻ നാളെ തന്നെ അച്ഛനെ എഴുതാം. താങ്ക് യു. നമസ്കാരം കൊച്ചമ്മേ. കൊച്ചമ്മ എന്താ ഈ കൂട്ടിലിട്ട വെരികനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? യമുനയേതോ കൂട്ടുകാരികളെ കാണാൻ കാറ് എടുത്തോണ്ട് പോയിട്ട് കാണുന്നില്ലെന്നേ. ആഹാ, ഇത്രയേ ഉള്ളോ? കൊച്ചമ്മ വിഷമിക്കാതെ, യമുന കുഞ്ഞിന് വരും. അവക്ക് ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാർ അയക്കണമായിരുന്നു. എന്റെ ആങ്ങൾ ഇന്ന് മദ്രാസിൽ നിന്ന് വരുന്നുണ്ട്. അയ്യോ, നമ്മുടെ വിനോദ കുഞ്ഞോ? അതെ. എന്നാ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആശയിൽ നിന്ന് കല്യാണത്തിനുള്ളൊന്നുമില്ലേ? ഒരു ബന്ധം പുലർത്തിട്ടാ ഞാൻ പോകുന്നത്. ആരുടെ? കിളി പോലത്തെ ഒരു പെണ്ണ്. അവളെ ഒരു രണ്ടാം കെട്ടുകാരൻ കബളിപ്പിച്ച് കല്യാണം കഴിച്ചു. ഓഹോ, ആശാനെ പോലെ ഏതെങ്കിലും ബ്രോക്കർമാര് പറ്റിച്ചതായിരിക്കും. എന്തിനാ പോലെയാക്കുന്നത്? ഞാൻ തന്നെ ആ കല്യാണവും നടത്തിയത്. പക്ഷേ നടത്തിയതിനേക്കാൾ വേഗത്തിൽ വളർത്തുകയും ചെയ്തു. ഏതായാലും ആ പെണ്ണിന്റെ ജീവിതം പാഴായല്ലോ. അതിനെ കുറിച്ച് പാഴാകുന്നത്? ഒഴിഞ്ഞ ചെറുക്കനെ കൊണ്ട് തന്നെ വീണ്ടും കെട്ടിക്കാൻ ആ തീരുമാനം. അയ്യോ, അതെങ്ങനെ? എന്താ ഒഴിഞ്ഞപ്പോ ചെറുക്കനെ പോലെ
പെണ്ണും രണ്ടാം തരക്കാരിയായില്ലയോ? ആ പെണ്ണിന് വേറൊരു ചെറുക്കനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഭേദം ഈ ഒഴിഞ്ഞ ചെറുക്കനെ കൊണ്ട് തന്നെ വീണ്ടും കിട്ടിക്കുക. അപ്പോ രണ്ടും രണ്ടും നാല് കമ്മീഷൻ. കുഞ്ഞിനെ മദ്രാസിൽ എന്താ ജോലി? ഞാനിപ്പോ ഫിലിം കേട്ടില്ല. അപ്പോ കോടമ്പക്കം പാലത്തിനടിയിലായിരിക്കും താമസം. ആട്ടെ, കുഞ്ഞിനെ പടം എടുപ്പാണോ നടിപ്പാണോ? ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുക. ഇന്നലെ ഒരു പടം ലീസായിട്ടുണ്ട്. അയ്യോ, കണ്ടു. എങ്ങനെയുണ്ട്? ഓടോ. 10 weeks, യാതൊരു സംശയവുമില്ല. പിന്നെ ചിലരൊക്കെ പടം മോശമാണെന്ന് പറയുന്നല്ലോ. അയ്യോ, അത് അസൂയ കൊണ്ട് പറയുന്നതാ. പടം പറയുന്നത് പോലെ മോശമല്ല, വളരെ വളരെ മോശമാണ്. പിന്നെ 10 weeks നാശം പറഞ്ഞു. അതോ, ഒന്നാമത്തെ വീക്ക് കുഞ്ഞിന്റെ അഭിനയം, രണ്ടാമത്തെ വീക്ക് കഥ, മൂന്നാമത്തെ വീക്ക് സംവിധാനം, നാലാമത്തെ വീക്ക് ഗാനങ്ങൾ, അഞ്ചാമത്തെ വീക്ക് ക്യാമറ. അങ്ങനെ മൊത്തം പടത്തിൽ 10 weeks ഉണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്നാ മതിയോ? കുടിച്ച് ഊണ് കഴിക്കാനും വേണ്ടേ? ആ, ഇന്നത്തെ ഊണിന് പൊരിച്ച മീനും വറുത്തിറച്ചിയും ഒക്കെ ഉണ്ടായിരിക്കും. ഒന്നുമില്ല സനി. ഒന്നുമില്ലയോ? ഒന്നുമില്ലയോ? എന്നാ ഞാൻ ഇവിടുന്ന് തന്നെ ഉണ്ടേക്കാം. പിന്നെ ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്ന് ടെലഗ്രാം അടിച്ചു വരുത്തത് വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിന്. എന്ത് കാര്യം? ഇവിടെയുള്ള സ്വത്തെല്ലാം എഴുതി കൊടുത്ത് എങ്ങനെ ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവാ. തീരുമാനിച്ചു. ആ, എവനെ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹമാണെങ്കിൽ കല്യാണത്തിൽ നിന്ന് മരിക്കാൻ തന്നെ മടിക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ. അറിയാം. എന്നെ കൂടി എഴുതി അവൾക്ക് കൊടുത്താൽ ഞാനിവിടെ ആരും അല്ലാതാകും. ഈ കാണുന്നതൊക്കെ കുടുംബസ്വത്തല്ല, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? എങ്ങനെയെങ്കിലും നീ എവനും കല്യാണം കഴിക്കണം. ഞാനും? അതെ. നീന തല്ലിയല്ലേ? ഞാനിപ്പൊ ചേച്ചി വിളിക്കുന്നു. ഞാൻ പൊയ്ക്കോവാ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചാൽ എന്ത് കാര്യം നടക്കും നിനക്കറിയാമല്ലോ. പൈസ ഉഗ്രഹം. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, യമുന എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും. അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ആ പിന്നെ ഒന്ന് പഴയ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ വിട്ടിട്ട് ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ചേച്ചി എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്തോളാം. പിന്നെ അളിയന്റെ പെങ്ങൾ അളിയന് വലുതാണെങ്കിൽ എന്റെ പെങ്ങൾ എനിക്കും വലുതാ. അത് മാത്രം മതി. എടി രമണി, ദീപാരാധന നടക്കുന്നതിന്റെ ഇടയിലും ഓരോത്തുകളുടെ നോട്ടം നമ്മുടെ സാരിയില്ല. അവളന്മാർക്ക് നമ്മളെ കണ്ടിട്ട് സഹിക്കുന്നില്ലെന്നേ. സത്യത്തിൽ ഞാനിന്ന് അമ്പലത്തിൽ വന്നത് തൊഴാനല്ലടി. നാലുപേര് ഈ സാരി കാണട്ടെന്ന് കരുതിയ. ഞാനും അതിനെ വന്നത്. അറിയാ വിനോദേ, നീ പഴയതുപോലെ കാറുമായിട്ട് കാത്തിൽ തുടങ്ങിയല്ലേ? ഒന്ന് പോയിടെ, ഞങ്ങളെ കഴിഞ്ഞ് നീ വിഷമിക്കണ്ട. നീ ഏതെനെ വേണമെങ്കിലും കൊത്തിക്കോ. ഇന്നൊരു കാര്യം, ഒരു ഫുള്ളിനുള്ള കാശ് തന്നാ ഞങ്ങൾ ഫലം വിട്ടോളാം. ഇല്ലേളിയ? പിന്നെ സമ്മതിക്കത്തില്ല. ഇതുകൊണ്ടൊന്നാകത്തില്ല. അത് കുടിക്കതാ. ഓ, ആ നൂറെങ്കി നൂറ് വേണ്ട. രമണി, ആ കാറുമായി നിൽക്കുന്നത് ആരാ നോക്കി? നമ്മുടെ വിനോദല്ലേ? അതേടി, പണ്ടൊരു പെണ്ണ് കേസ് കഴിഞ്ഞ് നാട് വിട്ടു പോയതാ, ഇപ്പഴാ തിരിച്ചു വന്നിരിക്കുന്നത്. കാശുള്ള വീട്ടിലെ പയ്യനല്ലേ? എന്തെല്ലാം കേസുണ്ടാക്കിയാലും വിനോദിനെ കിട്ടാൻ വേണ്ടി ഇപ്പോഴും എത്രയോ പെമ്പിള്ളേർ കാത്തിരിപ്പുണ്ട്. വാ, നമ്മളോട് പഴയ പരിചയം വല്ലതും ഭാവിക്കുമോ എന്ന് നോക്കാം. ശരിയാ, ഇല്ലെങ്കിൽ ഒന്ന് വാരി വിടാം. ഹലോ രമണി, ഹൗ ആർ യു? അപ്പോ ഞങ്ങളേരെ മറന്നിട്ടില്ലല്ലേ? ഞാൻ മദ്രാസിലായിരുന്നപ്പോഴും നീ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മദ്രാസിൽ പോയി. ഇപ്പൊ അവിടെ നിൽക്കാൻ കഴിയാതായപ്പോ ഇങ്ങോട്ട് വന്നു അല്ലേ? ചേച്ചേ, ഞാൻ പഴയ വിനോദല്ല രമണി. നിങ്ങൾ പടങ്ങളൊന്നും കാണാറില്ലേ? ഒന്ന് രണ്ട് വർഷങ്ങൾക്കകം ഞാൻ മലയാളം ഫീൽഡ് പിടിച്ചടക്കും. ഞങ്ങൾ കൂടി ചാൻസ് വാങ്ങി തരാമോ? പിന്നെന്താ, നിങ്ങൾ മദ്രാസിലേക്ക് വാ. കൊണ്ടുപോകുന്നവരും വരാം. തീർച്ചയായും കൊണ്ടുവാ. നിങ്ങളുടെ ഈ സൗന്ദര്യത്തിന്റെയും
യൗവനത്തിന്റെയും ഒക്കെ വിലയറിയണമെങ്കിൽ നിങ്ങൾ മദ്രാസിലേക്ക് വരണം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. കാറിലോട്ട് ഇവൻ ആരാണെന്ന് നിനക്കൊക്കെ അറിയോ? എവിടെ കൊണ്ടുപോകാൻ ആ കാറി കയറ്റിയത്? എവിടെ ചോദ്യൻ? ഞാൻ അത് പറഞ്ഞുതരാം. പോയിട്ട് വീട്ടിൽ കാറി കയറാൻ നടക്കും. നീ വലിയ കൊമ്പത്തുള്ളവനായിരിക്കും, പക്ഷെ ആളും തരുന്നത് കയറി കളിക്കാനുണ്ടല്ലോ. അടിച്ചിന്റെ അളപ്പല്ല ഇളക്കി കളയും. എന്താ തേങ്ങാക്കൊല? ഞങ്ങളാണെങ്കിൽ പോയി തൂങ്ങിച്ചത്തേനെ. ഒന്ന് നിർത്തറ, ഇതിനെല്ലാം പകരം ഞാൻ നോക്കിക്കോളാം. ഈ തന്തപ്പടിക്ക് ഒരു മോളുണ്ടല്ലോ, ഒരു ഉണ്ടാക്കന്നെ ജിങ്കിടിയാൻ, അവളെ ഞാൻ എടുത്തോളാം. മാനം കെട്ട ഒരു തന്തയായി നിന്റെ ഒന്ന് മുമ്പിൽ ഞാൻ ജീവിക്കില്ല ഓർമ്മിച്ചു. നീയൊക്കെ അവന്റെ കാറിൽ കയറാൻ പോയിരിക്കുന്നു അല്ലേ? ആരുടെ മാനം പോകാൻ ഒന്നും സംഭവിച്ചില്ല. കുട്ടനായർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എനിക്കറിയാവിടെ. എന്നാലേ പ്രായമായ പെമ്പിളിയെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്നും കൂടി അറിയണം. കൗസല്യേ, അഭിമാനം മാത്രമാണ് എന്റെ ആകെയുള്ള സമ്പാദ്യം. അതാരുടെയെങ്കിലും മുമ്പിൽ പണയം വയ്ക്കേണ്ടി വന്നാലുണ്ടല്ലോ. കുറെ പാഷാണം വാങ്ങിച്ച് എല്ലാം ഞാൻ ഒന്നുകൂടെ അവസാനിപ്പിക്കും. അവൻ ജോലി വരുന്നുണ്ടെന്ന് നിർത്ത്. ഒരു മൈൽ അകലെ വരുമ്പോ കേക്ക് ഈ വീട്ടിലെ ബഹളം. ഇവിടെ എന്താ ഉണ്ടായത്? ഓ, ഒന്നുമില്ല മോനെ. ഇതച്ഛ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമാണ്. എത്ര രൂപയുണ്ട് മോനെ? 1500. അച്ഛന് ഇനി ഒരിടത്തും ട്യൂഷന് പോണ്ട. ഇല്ല മോനെ, അതിനുള്ള സമയമായില്ല. കുറച്ചു കാലത്തേക്ക് കൂടി ഞാനും ജോലി ചെയ്തേ പറ്റു. കുട്ടനായരുടെ കടം തീരാതെ ഈ പിള്ളേരെ ഒരു കരക്കെത്തിക്കാൻ കഴിയില്ല. ആ, ഈ പണം കൊണ്ടുപോയി കുട്ടനായരെ ഏൽപ്പിക്കാം. വേണ്ട ചാ, അച്ഛൻ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ആ, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഈ മാസം വരെയുള്ള പലിശ ഇതുകൊണ്ട് തീർന്നിരിക്കുമെന്നാ ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തമ്മിൽ അത്രയ്ക്കൊന്ന് അർത്ഥം കുറിച്ച് കണക്കുകളൊന്നും പറയണ്ട സാറേ. എവിടെയും പണമാണ് കുട്ടനായരെ സ്നേഹബന്ധങ്ങളെ തകർക്കുന്നത്. സാറിനോട് ഞാൻ ഇതുവരെ അങ്ങ് പെരുമാറിയിട്ടുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. ഞാൻ ഈ പലിശ വാങ്ങിക്കുന്നതും കോടതിയിൽ വരുന്നവരോട് നക്കാപ്പിച്ച് വാങ്ങിക്കുന്നതൊക്കെ എന്റെ ഒരേ ഒരു മകൾക്ക് വേണ്ടിയാ. സാറിനും വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണാവോ? സുലോചനയും രാജേന്ദ്രനും തമ്മിൽ മനസ്സുകൊണ്ട് അടുപ്പമാണ്. അതെനിക്കും അറിയാം. എന്റെ മോളെ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കാനാ എനിക്ക് താല്പര്യം. സാറിന് അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്കതങ്ങ് നടത്താം. എനിക്ക് അഭിപ്രായ വ്യത്യാസമോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ എന്താ സാർ നിർത്തിക്കളഞ്ഞത്? ഒന്നുമില്ല, ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ എന്നെ വെറും തരംതാഴ്ന്നവനായിട്ട് കാണരുത്. സാറ് പറയൂ. ശ്രീധനും ഒരു തീരാശാപമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. പക്ഷേ രാജേന്ദ്രനെ കൊണ്ട് ശ്രീധനം വായിപ്പിക്കാതെ എന്റെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഈ ജന്മത്തിൽ എനിക്ക് കഴിയില്ല കുട്ടനായതെ. സാർ ആ കാര്യത്തിൽ വിഷമിക്കണ്ട. സുലോചനയുടെയും രാജേന്ദ്രന്റെയും കല്യാണം നടക്കുകയാണെങ്കിൽ സാർ എനിക്ക് തരാനുള്ള പണം തരണ്ട. മാത്രമല്ല, ഈ വീട് വിറ്റിട്ടാണെങ്കിലും നന്ദിനിയെയും രമണിയെയും നമുക്ക് നല്ല നിലയിൽ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യാം. കുട്ടനായരെ, ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കണമെന്നതിൽ കവിഞ്ഞ് എനിക്ക് മറ്റൊന്നുമില്ല. രാജേട്ടൻ മിടുക്കനാണല്ലോ, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചല്ലേ. ഞാനിന്ന് ചെസ് കളിക്കാൻ വന്നത് സന്തോഷം കൊണ്ടാണ്. കല്യാണം നടക്കാൻ പോകുന്നുണ്ടായിരിക്കും, പതിവില്ലാത്തൊരു സന്തോഷം. അതെ, എന്റെ കല്യാണക്കാരത്തിനല്ല, യമുനയുടെ. ഞാൻ എന്റെ തീരുമാനം മാറ്റിയത് ചേട്ടന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. എന്റെ ചേട്ടനെ പോലെ ഒരു ആങ്ങളെ ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല. ഡോക്ടർ സതീഷിനെ പോലെ സ്നേഹം നിറഞ്ഞൊരു പുരുഷനെയും മറ്റാർക്കും കിട്ടില്ല. യമുനെ, ഇന്നത്തെ സ്റ്റാർ നൈറ്റിന് നമുക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് വാങ്ങാനാണ് ഞാൻ പോയിരുന്നത്. മുൻനിരയിൽ തന്നെ സീറ്റ് കിട്ടി. നീ എന്താ മദ്രാസിൽ നിന്ന് ആരൊക്കെയാ വരുന്നതെന്ന് അറിയാമോ? രാജേട്ടൻ കളിച്ചു. തനിക്ക് ഓഫീസിൽ വേറെ ജോലിയൊന്നുമില്ലേ? എനിക്ക് പണി തന്നിരിക്കുന്നത് വിനോദല്ലോ. ഒരേ പണം പറഞ്ഞോ. രാജേട്ടൻ ഇരിക്കും.
ബസ് കളിക്കാൻ വന്നിരിക്കുന്നു. ഇവൻ ആരുടെ മോനാണെന്ന് അറിയണ്ടേ? അണപ്പിൽ തെറുപ്പിച്ചളെ. യമനെ കുറെ കൂടുന്നുണ്ട് കേട്ടോ. രാജേന്ദ്രൻ ഇവിടെ ജോലി തന്നിരിക്കുന്നത് കുടുംബം ഭരിക്കാനല്ല. ഞാൻ ഒന്നും പറയണ്ട, നിങ്ങൾ ഇരിക്കേണ്ടത് ഓഫീസിലാ. യമനെ ഒന്നിങ്ങ് വന്നേ. യമനെ നീ രാജേന്ദ്രന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ കൊച്ചാക്കിയിട്ട് ശരിയാണോ? ഞാനാരെയും കൊച്ചാക്കിയില്ല. നിന്നോട് അവൻ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാമോ? കൊള്ളാം, അതെനിക്കറിയില്ലേ. ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? അതെ, നിന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നാ ഈ ചേച്ചിയുടെ ആഗ്രഹം. നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? നിന്നെ വിനോദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് ശരി. എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് വിനോദ് ചേച്ചിയോട് പറഞ്ഞിരുന്നു. പറഞ്ഞോ? അവൻ നിനക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ വരെ തയ്യാറായിട്ടാ നടക്കുന്നത്. എന്നാലേ ആ പരമനാറിയെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. യമനേ, വിഷമിക്കണ്ട, ഇവളൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല. ഇനി അവളോട് ഇപ്പൊ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ വഴിയെ കൊണ്ടുവന്നോളാം. രാജേട്ടൻ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ചീത്തയാകേണ്ടി വന്നതിനെ കുറിച്ച് ആലോചിച്ചു പോയതാണ്. രാജേട്ടൻ ചീത്തയായെന്ന് ആരാ പറഞ്ഞത്? യമുനയ്ക്കറിയില്ല. വാഴയിലുടെയും മുള്ളിന്റെയും കഥ പറഞ്ഞ പോലെയാണ് എന്റെ അവസ്ഥ. ആ മുള്ളിന്റെ മുനി അടിച്ച് ഞാൻ ഇതിന് നിന്റെ കയ്യിൽ കൊടുത്തേനെ. പക്ഷേ എന്നെ കുറിച്ച് എപ്പോഴും വേദനിക്കുന്ന ചേട്ടന്റെ മുൻപിൽ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയ നിന്നെ സഹിച്ചത്. ഇപ്പോ ആ തെമ്മടുത്ത് നീ കല്യാണം കഴിക്കണമെന്ന്. ആർക്ക്? വിനോദിന്. അതിന് സമയം ചോദിക്കാനല്ലേ ചേച്ചി എന്നെ വിളിച്ചത്. അത് ശരി. യമനെ, നീ ജോലിക്കിടയിൽ ശല്യം ചെയ്യാനാണോ വന്നിരിക്കുന്നത്? ഞാൻ മുത്തച്ഛനെച്ചൊരു എഴുത്തെഴുതാൻ പേന വാങ്ങിച്ചു വന്നതാ. എന്തിനാ എഴുത്ത് എഴുതുന്നത്? നാളെ നീയും സരസ്വതിയും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വാ. രാജേന്ദ്ര, സതീഷിന്റെ അച്ഛനും അമ്മയും രണ്ടു ദിവസത്തിനകം വരുമെന്ന് ടെലഗ്രാമുണ്ട്. ചിലപ്പോ ഈ യാത്രയിൽ തന്നെ വിവാഹവും നടത്തണമെന്ന് അവർ നിർബന്ധിച്ചേക്കും. അതിനെന്താ സാർ, ഏത് നിമിഷവും നടത്താനുള്ള സൗകര്യം നമുക്കുണ്ടല്ലോ. നിനക്കിവിടെ ഇതാണ് അവന്റെ ഒരു മുഴുക്കും. എങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി ഒരു പെണ്ണ് വീട്ടിൽ തന്നപ്പോ അവസാനം നീ ആശാനം മറന്നു. അല്ലേടാ, ആ പെണ്ണിന് ആശാനം എടുത്തോ. ഏറെപ്പാളി, എനിക്കിങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ്. നീ ഒരാഴ്ച കൂടെ താമസിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ എടുത്തോളാനോ? എടുത്താലെന്താ കുഴപ്പം? മുഹൂർത്തത്തിന് ചെറുക്കം വരാത്ത കാരണം കൊണ്ടല്ലേ ആ ഭദ്രകാളി ആശാൻ എന്റെ തലയിൽ വെച്ച് കിട്ടിയത്. ഭദ്രകാളിയോ? പങ്കിളിയല്ലിയോടാവള. ആ അതെ അതെ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ ഈ മൂന്ന് പിള്ളേരെ വിളിച്ചോണ്ട് പോലീസുകാർ വന്നിരിക്കുന്നു. ഏതാണോ ഈ പിള്ളേര്? കല്യാണത്തിന് മുമ്പേ അവള് പെറ്റത്. അയ്യോ, പ്രസവിച്ചായിരുന്നു. അയ്യോ, അവളെ കണ്ടാ പ്രസവിച്ചാണെന്ന് തോന്നുന്നില്ല. ഏതായാലും നിന്റെ അധ്വാന ഭാരം കുറഞ്ഞു കിട്ടിയല്ലോ. ആശാനോട് എനിക്കിത് യാതൊരു ബന്ധവുമില്ല. ഹൃദയവേദന ഉണ്ടാകുന്ന വർത്തമാനമൊന്നും പറയാതടാ. പിള്ളേരെ ഞാൻ ഒഴിവാക്കി തരാം. നീ അവളും സുഖമായിട്ട് ജീവിച്ചോ. അത് വേണ്ട, അവളെ അങ്ങ് ഒഴിവാക്കി തന്നാ മതി. ഞാൻ ഈ പിള്ളേരെ വെച്ച് ബിസിനസ് ചെയ്ത് ജീവിച്ചോളാം. എന്തോ ബിസിനസ്? വാറ്റ് ബിസിനസ്. എട്ട വാറ്റ് നിന്റെ തലയിൽ എടുത്ത് മാറ്റാൻ ഞാൻ വിചാരിച്ചാ പറ്റൂടാ. നമ്മുടെ കൃഷ്ണ സാർ വരുന്നടാ, പിള്ളേർക്ക് ഒന്ന് പോവാൻ പറ. മക്കളെ, മക്കള് കള്ളുഷാപ്പി പോയി ആവശ്യമുള്ളത് കഴിച്ചോ. ചിത്തപ്പം വന്ന് കാശ് കൊടുക്കാന്ന് പറ. വേഗം വിട്ടോ. ഞാൻ രാമുണ്ണി എവിടെ അന്വേഷിച്ചു എന്നറിയാമോ? ഞാൻ വീട്ടിലോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. കാര്യമൊക്കെ ശരിയായി. അവരെന്ത് പറഞ്ഞു? ഒക്കെ സമ്മതിച്ചു. ജാതകവും തന്നയിച്ചു. സാറിന്റെ കഴിവിനനുസരിച്ചുള്ള ആഭരണം ഇട്ടാ മതി. സമാധാനമായി. മാത്രവുമല്ല, നന്ദിനിയുടെയും രമണിയുടെയും കല്യാണം ഒരുമിച്ച് നടത്താമെന്ന് ചെറുക്കം വീട്ടുകാര് രണ്ട് വാർത്തയും സമ്മതിച്ചു. അത്രയ്ക്ക് ആശ്വാസമായി. ആ കുട്ടനായർ പറയുന്നത് പോലെ ചെയ്യാം. രാജേന്ദ്രൻ വീട്ടിലുണ്ടോ? ഉണ്ട്, അവന് അവധിയാ. അവിടെ കുച്ചരാമ, നീ പോയി ആ കേശവൻ തന്നെയാണ് വിളിച്ചോണ്ട് സാറിന്റെ വീട്ടിലോട്ട് വാ. യമനെ, ഇതാ വരുന്നു ചേച്ചി.
ഇരുട്ട് നിന്ന് തിരിച്ചു വരണമെന്ന് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഈ സാരി കൊള്ളാൻ വേണ്ടി നന്നായിരിക്കുന്നു. ആ കുട്ടിയും കിട്ടുന്ന പലഹാരവും തൊഴിലിപ്പണിയൊക്കെ എവിടെ? എല്ലാം കാറിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ ചേച്ചി വരുന്നത്? നമ്മുടെ കൂടെ. എന്തിനു? എനിക്ക് മുത്തശ്ശിയെ കാണണം. എന്നെ നിന്ന് പറ്റൂ, ഞാൻ വരുന്നില്ല. എന്തൊരു സ്വഭാവം നിയമനം ചെയ്ത്? വൈഫൈ തിന്നു നിങ്ങൾ ആവശ്യം വന്നാൽ ഒരാങ്കനും വേണ്ടേ? കൂട്ടിലാണെ വേണമെങ്കിൽ രാജേട്ടിനെ വിളിച്ചോണ്ട് പോ. ചേച്ചി വാ. വിനോദ് വന്നാലെന്താ? എനിക്കിഷ്ടമല്ല. ഞാൻ വരുന്നില്ല ചേച്ചി. ചേച്ചി വരുന്നുണ്ടോ? വിനോദ് വരുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ല. ആരും വരണ്ട. കൂത്തശ്ശിയുടെ വീട്ടിൽ പോവാൻ എനിക്കറിയാം. അവൾക്ക് എന്തൊരു അഹങ്കാരം വേണം നോക്ക്. അദ്ദേഹം വരട്ടെ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേറെ ഓടിയിട്ട് കാര്യമില്ല ചേച്ചി. അവളെ അടക്കാനുള്ള ആയുധം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ട, രാജേട്ട, ഇമനിയോ? എന്താ വിശേഷം? നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. ചേച്ചി അല്ലേ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നത്? അതൊന്നും അറിയണ്ട. വരാൻ മനസ്സുണ്ടോ? ഞാൻ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അത് വേണ്ട, ഞാൻ കൂടെ വരാം. ശരി. എന്താ ഉറക്കം വരുന്നില്ലേ? യമുന പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞു. പെമ്പിള്ളേരായാലേ ആരെങ്കിലും ഭയം വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നീ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാതെ ഇപ്പൊ അതുവിധം പറയുന്നു. ഇനി മുത്തശ്ശി അമ്മയ്ക്ക് അസുഖം വലുതുമാണോ എന്നാണ് എന്റെ സംശയം. ഒരു രക്ഷയില്ല. തിരിച്ചു പോകുന്ന പറഞ്ഞു തരുന്നു. എവിടുന്നെങ്കിലും ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് എത്തിക്കാൻ ഇതിലെ പോയ വണ്ടിക്കാരോടെല്ലാം ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ. ചേട്ടനൊന്ന് ഫോൺ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ ഏരിയയിൽ മനുഷ്യവാസമേ ഉണ്ടെന്ന് തോന്നുന്നില്ല, പിന്നെങ്ങനെ ഫോൺ ചെയ്യുന്നത്? ആ ഒരു കാർ വരുന്നുണ്ടല്ലോ. എന്താ സാറേ? കാർ റിപ്പയറായി. വട, നമുക്ക് നോക്കാം. വളരെ നന്ദി. കൊള്ളാമല്ലോ സാറേ. എന്താ പറഞ്ഞത്? ശോഭിക്കട്ടെ സാറേ. ഈ തലേ അല്പം പെസക. വിളിച്ചും പോവാം, നമുക്ക് ടീ വിളിച്ചു കൊണ്ടുപോവാം. രണ്ടിനെയും ഞങ്ങൾ ഒരു വഴിയാക്കിയിരുന്നില്ല. നിങ്ങൾ ഞാനാണ് അയച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഇല്ലല്ലേ? ആ
എന്നാൽ ഞാൻ നേരെ പത്രം ഓഫീസിലേക്കാണ് പോകുന്നത്. യമുനെ ആരും കൈയേൽക്കാതെ വന്നാലേ അവൾ എന്റെ കൈക്ക് വരും. താങ്കളെ പോലൊരു വലിയ മനുഷ്യന്റെ അഭിമാനം രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ വന്നത്. എന്റെ അഭിമാനം രക്ഷിക്കാനോ? മനസ്സിലായില്ല. മിസ്റ്റർ മോഹൻദാസിന്റെ സിസ്റ്റർ അല്ലേ ഡോക്ടർ മാരി ചെയ്യാൻ പോകുന്നത്? അതെ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്റെ അച്ഛനും അമ്മയും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഐ ആം സോറി. ഈ പത്രത്തിലെ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്താൽ പോവാം. അർദ്ധരാത്രിയും അവിഹിത വീഴ്ചയും കൂട്ടത്തല്ലും. സുപ്രസിദ്ധ ബിസിനസ്മാനായ ശ്രീ മോഹൻദാസിന്റെ സഹോദരി യമുനയും കാമുകനായ രാജീവ് കുറിച്ചും ഒരുമിച്ച് രാത്രി 12 മണിക്ക് വിജനമായ ഒരു സ്ഥലത്ത് കാർ ഒളിക്കിയിട്ട് രഹസ്യ വീഴ്ച നടത്തുന്നതിനിടയിൽ നാട്ടുകാർ പിഴുകൂടുകയും കുതിരെ തല്ലുകയും ചെയ്തിരിക്കുന്നു. പ്രാണരക്ഷയ്ക്ക് വേണ്ടി കാമുകനായ രാജേന്ദ്രൻ വന്നുകൂടിയ ചില മാന്യന്മാർക്ക് സ്വന്തം കാമുകി കാഴ്ചവെച്ചതായി വാർത്തകളുണ്ട്. ഡോക്ടർ, ഞാൻ പിന്നെ വരാം. നോ എക്സ്ക്യൂസ്. എനിക്ക് മതിയായി സുധാകര. അവിടെ ഇവിടെ എത്തിയത് അർദ്ധരാത്രിക്ക്. വേണ്ട, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന ന്യൂസ് കൂടി കണ്ടതിന് ശേഷം ഇവിടെ വന്നാൽ മതി. എന്തൊരു നോൺസെൻസ് ആണ്! എത്ര പേരോടാണ് മറുപടി പറയേണ്ടത്? യെസ്, മോഹൻദാസ് ആണ്. പത്രം കണ്ടു മിസ്റ്റർ, കണ്ടു. നിങ്ങൾ വേണമെങ്കിൽ കുറെ വാക്കോസ് കൂടി അടിച്ചൊട്ടിക്കൂ. ദയവിച്ച് ഇതിനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. നീ അവളെ ഇവിടെ കൊണ്ടുവന്നപ്പോ നിനക്ക് കാർ ആക്സിഡന്റിൽ മുറിവുപറ്റിയെന്നല്ലേ പറഞ്ഞത്? അതെ, തല്ലു നടന്നത് യമുനയുടെ പേരിലാണ്. നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് സാർ ഞാൻ എന്നാ പറഞ്ഞത്. എടാ, നീ ഇത് കണ്ടോ? വായിച്ചു നോക്കട. ഞാൻ വായിച്ചു. നീ വായിച്ചെന്നോ? എടാ, തെണ്ടി നടന്ന നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നത് നിന്നെ നോക്കിയല്ലടാ. നിന്റെ നരച്ചു നിറയ തന്തയുണ്ടല്ലോ, അയാളുടെ കണ്ണീര് കണ്ടിട്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്താണ് പറയാനുള്ളത്? ഞാൻ അവളെ കൊല്ലുന്നതിന് മുമ്പ് നീ തന്നെ അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് വയ്ക്കും. സത്യം പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എനിക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളടാ. എന്റെ അന്തസ് പോയി, ആത്മാഭിമാനം പോയി, എന്റെ പ്രാണനായിരുന്ന പെങ്ങൾ എല്ലാം നശിക്കട്ടടാ. എന്നെ കൊല്ല. ഞാൻ പോകില്ല. ഞാനോ യമുനയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? നീ കാരണമാ ഈ കുടുംബം തകരാൻ പോകുന്നത്. നീ ഇതിനകത്ത് കാലുകുത്തിയത് ഇവളെ വലവീശാനല്ലേ. ചേച്ചി, മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാനാണ് രാജേട്ടനെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് പോയത്. എനിക്ക് ഈ നിൽക്കുന്ന ചേട്ടനെ പോലെയാണ് രാജേട്ടൻ. ശബ്ദിച്ചു പോകരുത്. ഇനി ആ സതീശന്റെ അച്ഛനമ്മമാര് ഇന്ന് ഈ വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? സതീശന്റെ വിവാഹം കഴിച്ചില്ലെങ്കിൽ വേണ്ട. ഈ പേപ്പർ വായിച്ചാൽ ആരാണ് ഇന്ന് തിരിഞ്ഞു നോക്കാൻ വരുന്നത്? ഇനി ആരും നോക്കണ്ട, എനിക്കാരും ഇല്ല. എല്ലാം നശിപ്പിച്ചിട്ട് ആരെ കാണിക്കാൻ നീ കരയുന്നത്?
പറഞ്ഞേക്കാം. നിങ്ങൾ ഇവർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ എന്റെ ആങ്ങൾ ഇവിടെയുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വിനോദ് ഇവളെ കല്യാണം കഴിക്കും. എന്റെ ശവത്തിനായിരിക്കും അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. യമുനെ, ചേട്ടന്റെ യമുന ഇങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ചോളൂ. നീ വീട്ടിലുണ്ടെങ്കിലല്ലേ വിനോദ് എന്നെ കല്യാണം കഴിച്ചു. എല്ലാം നശിപ്പിച്ച് നീ എങ്ങോട്ട് പോകാനായി? എങ്ങോട്ടെങ്കിലും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എന്റെ മാനം നശിച്ചിട്ടുള്ളൂ. മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ നശിച്ചിട്ടില്ല. പക്ഷേ പൊന്നാങ്ങളെ കൊണ്ടെന്നെ കെട്ടിച്ചാൽ അന്നായിരിക്കും ഞാൻ നശിക്കുന്നത്. ആണെന്നെ കല്യാണം കഴിക്കുന്നത് നശിപ്പിക്കാനാണോ? എന്നോട് വന്നിരിക്കുന്നത് എന്നെ കല്യാണം കഴിക്കാനല്ല, ആർക്കെങ്കിലും കൊണ്ടുപോയി വിറ്റ് കാശാക്കാനാ. യമനെ, അനാവശ്യം പറയരുത്. നിനക്ക് ഇതിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാ മതി. പോയാലെന്താ, രാജേട്ടനാണല്ലേ. എന്നാൽ ചെല്ലടി. ഈ നന്ദി കെട്ട രാഷ്ട്രം നിനക്ക് കാണപ്പെട്ട ദൈവമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഒരു നേരത്തെ കഞ്ഞിക്കും ഉടുതുണിക്കും വകയില്ലാത്ത ആ നരകത്തിൽ ചെന്നാലേ എന്റെ വാക്കിന്റെ വില നിനക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിലും നികൃഷ്ടമായി സംസാരിച്ചാലും എനിക്ക് സഹിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്റെ പേരിൽ യമുനയുടെ ജീവിതം പാഴാകാൻ പാടില്ല. എനിക്കും ജീവിതം ഇല്ല രാജേട്ട. ഞാൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ ഇത്രയും അപമാനിച്ചതിന് എനിക്ക് മാപ്പ് തരും. എന്റെ പേരിൽ യമുന വേദനിക്കട്ട. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഈ ജന്മത്തെ നിർത്താൻ തീരുവോ? രാവിലത്തെ പേപ്പർ കണ്ടപ്പോ തന്നെ നാട് മുഴുവൻ ഭൂകമ്പമ. ഈ പെണ്ണിനെയും കടത്തി കൊണ്ടുവന്നെന്ന് ആരെങ്കിലും അറിഞ്ഞാ ഇവിടെ രണ്ടെണ്ണം ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമോ? അമ്മേ, രാജ്യത്ത് നിന്നെ കടത്തിക്കൊണ്ടു വന്നല്ല ഞാനായിട്ട് കൂടെ പോന്നത്. പെമ്പിള്ളർക്ക് സ്വാതന്ത്ര്യം കൂടിയാലേ ഇങ്ങനെയൊക്കെ തന്നെ വരും. യമുനയെ പോലെ രണ്ടെണ്ണം എഴുതി നിൽക്കുന്നത് ഈ പടിക്ക് പുറത്തിറങ്ങിയല്ലേ വെട്ടിക്കളയും ഞാൻ. അമ്മേ, മറ്റൊരു വഴിയും കാണാത്ത കൊണ്ടാണ് ഞാൻ യമുനയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഈ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ചെയ്തത് എന്റെ മനസാക്ഷിക്ക് ശരിയാണ്. എന്റെ ഒരു മനസാക്ഷി ഒന്ന് പതുക്കെ പറയടി. മക്കളെ, യമുനയെ അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. എന്റെ ദൈവമേ, ഇത് എങ്ങനെയൊക്കെ ചെന്ന് അവസാനിക്കാൻ പോകുന്നോ എന്തോ? എങ്ങനെ അവസാനിച്ചാലും നടന്നത് നടന്നു. അച്ഛാ, യമുനയെ ഞാനവിടെ വിട്ടിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. നിനക്ക് പഠിക്കാൻ പണം തന്ന് സഹായിച്ച കുട്ടനായരുടെ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന സുലോചനയുടെ സ്ഥിതിയെ പറ്റി നീ ആലോചിച്ചോടാ. നല്ലതുപോലെ ആലോചിച്ചമ്മേ. ഇന്നെനിക്കുണ്ടായിരിക്കുന്ന ചീത്തപ്പേര് സുലോചനയുടെയും കുട്ടനായരമ്മാവന്റെയും മനസ്സിനെ വല്ലാതെ വേദനിക്കും. ഇനിയൊന്നും പറയണ്ട, നീ അകത്ത് പോകും. എനിക്ക് പറയാനുണ്ട്, ഇവിടെ രണ്ടെണ്ണം പുര നിറഞ്ഞെടുക്കുന്നതിന്റെ കാര്യം ആദ്യം തീരുമാനിക്കണം, പിന്നെയാകാം മറ്റുള്ളതൊക്കെ. നീ ഒന്ന് അകത്ത് പോകുന്നുണ്ടോ? മോനെ,
കിട്ടിയ പഞ്ചാംഗം ഇങ്ങട് നീയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? പിന്നെ ഞങ്ങൾ എന്ത് വേണം? എടി, അന്നൊക്കെ യമുന വരുമ്പോഴേ കാതിലും കഴുത്തിലും ഒക്കെ നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും അന്നൊക്കെ യമുന ചേച്ചിയെ കണ്ടപ്പോ അമ്മയ്ക്ക് മഹാലക്ഷ്മി ആയിട്ട് തോന്നിയത്. കഴിവറിന്റെ മോളെ, നീ അങ്ങനെ കളിയാക്കുന്നു. ഇനി ഞാനീ വായി തലക്കുന്നത് നിനക്കൊക്കെ വേണ്ടിയാ. അവള് ലക്ഷപ്രഭുവിന്റെ വീട്ടിൽ ജനിച്ചതാണെങ്കിൽ അവിടെ പള്ളിയിരിക്കും. കൗസല്യേ, ഭദ്രകാളി, നീയും രണ്ട് പെൺകുട്ടികളെ പെറ്റവളല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ അമ്പലത്തിൽ വെച്ച് ജയന്തന്റെ യമുനയുടെ കല്യാണം ഞാൻ നടത്തും. ആ നന്ദി കെട്ട നായയെ നീ എന്തിനാ ദുഃഖിക്കുന്നത്? അവൻ പണത്തിനു വേണ്ടി മാത്രമാണ് ആ മോഹൻദാസിന്റെ പെങ്ങളെ കുരുക്കിൽ ചാടിച്ചത്. പക്ഷേ മോളുടെ ശാപം ഒരിക്കലും ഒരു വെറുതെ വിട്ടില്ല മോളെ, ഒരിക്കലും ഒരു വെറുതെ വിട്ടില്ല. എനിക്കൊന്നും കേൾക്കും പറ്റ മോളെ. എന്റെ മോളെ സമാധാനപ്പെടെ, അവനേക്കാൾ അന്തസ്സുള്ളവനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും. എനിക്കും വിവാഹമോ? വേണ്ട, വേണ്ട, ഞാനിനി ആരും വിശ്വസിക്കില്ല. എന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. അങ്ങനെ പറയാതെ മോളെ, നിനക്കൊരു ജീവിതം ഉണ്ടായിട്ട് വേണം എനിക്ക് മരിക്കാൻ. നിന്നെ ഈ കണ്ണീര് കുടിപ്പിച്ചവന് അവന്റെ കുടുംബം ഞാൻ മണ്ണോട് മണ്ണാക്കും, ഇല്ലെങ്കിൽ ഞാൻ കുട്ടനായല്ല. അല്ലേ, കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും വീട്ടിൽ വന്നിട്ട് കൗസല്യമ്മ എന്താണെന്ന് പറഞ്ഞു കുത്തിയിരിക്കുന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട് നീ എന്നെ നാലുപേരുടെ മുമ്പ് വെച്ച് നാണം കെടുത്തരുത്. വീട്ടിലെത്തുമ്പോ നല്ല സദ്യ ഉണ്ടാവുമെന്ന് വിചാരിച്ചാ ഞങ്ങൾ കല്യാണത്തിന് വന്നത്. എടാ കൊച്ചിരാമ, ഞാനിവിടെ ഒന്ന് അനങ്ങുമെന്നോ അടുത്ത് തീ കത്തിക്കുമെന്നോ കരുതി നിങ്ങൾ ഉണ്ണാൻ നിൽക്കണ്ട. എന്നാ രണ്ടു മണിനുള്ള കാശിങ് തന്നേച്ചാ മതി, ഞാനും ആശാനും ഹോട്ടലിൽ പോയി കഴിച്ചോളാം. ആട്ടെ, കൗസല്യമ്മയ്ക്ക് എന്താ ഒരു അഭിപ്രായ വ്യത്യാസം പോലെ? ഇയാൾക്കറിയില്ലേ 25,000 രൂപ കുട്ടനായര് തരാമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാ എന്റെ മോനെ കൊണ്ട് ഈ കല്യാണം നടത്തിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളോ? കൗസല്യമ്മയ്ക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ. നിങ്ങൾ എലിയെ പിടിക്കാൻ വെച്ച പത്തായത്തിൽ പുലിയെല്ലിയോ വീണിരിക്കുന്നത്. യമുനയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ സ്വത്താ ഉള്ളത്. അതുപോലെ ഇവൾക്കറിയാമോ രാമുണി? ഓ, അതുപോലെ നമുക്ക് കിട്ടാൻ പോകുന്നു. നമുക്കല്ലാതെ മറ്റാർക്ക് കിട്ടാന്? യമുനയെ പിണക്കാതെ സ്നേഹത്തിലും നയത്തിലും ഒക്കെ നിന്നോ. സ്വത്ത് കിട്ടുമെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. എന്നാലേ 1 മണിക്കൂറിനകം കല്യാണ സദ്യ തരാമെങ്കിൽ 1 ആഴ്ചക്കകം സ്വത്ത് കൗസല്യമ്മയുടെ കയ്യിൽ. എന്റെ കുഞ്ഞു മോളിന് കൂടെ ചോദിച്ചു അമ്മ വിളമ്പിക്കോളാം. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടോളൂ. നീയൊക്കെ ഇത് കേട്ടോടി, വിവരമുള്ള പെമ്പിള്ളേരെ വീട്ടിൽ വന്ന് കയറിയ എങ്ങനെയാ? നീയൊക്കെ മുമ്പേ കയറി ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കേക്കുമ്പോ ഉണ്ണാതെ തന്നെ വയറ് നിറയുന്നേ. കൃഷ്ണപിള്ളേ, കൃഷ്ണപിള്ളേ, ഒന്ന് പുറത്തോട്ട് വേണോ? നിങ്ങൾക്ക് കൂടെ കഴിക്കും, ഞാനിപ്പോ വരാം. അകത്തോട്ടിരിക്കാമല്ലോ. എന്റെ പണത്തിന്റെ കാര്യം പറയണോ? പണം തീർച്ചയായും ഞാൻ. കുട്ടനായരോട് മാപ്പി ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എല്ലാം മനസ്സറിയാതെ തെറ്റിപ്പോയി. തെറ്റാൻ തുടങ്ങുന്നതേയുള്ളൂ. താനും തന്നെ മകനും കാണിച്ച് തെല്ലിത്തരത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് എന്റെ കാശിനാ. ക്ഷോഭം കൊണ്ട് വിധിയെ തിരുത്താൻ കഴിയില്ല കുട്ടനായർ. രാജേന്ദ്രന് മറ്റെവിടെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിലേ കാശിന് നിവർത്തിയുള്ളൂ. എങ്ങനെ കിട്ടാനാ? തന്റെ മകന് ജോലി കൊടുത്ത പിറ്റേ ദിവസം കൊടുക്കുന്നവന്റെ ഭാര്യയും പെങ്ങളും തട്ടിക്കൊണ്ടുവരില്ലേ? കുട്ടനായരെ, താനൊക്കെ കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന വർഗമാണോ? തനിക്ക് പണം തരാനുള്ള സത്യമാണ്, പക്ഷെ പരിധി വിട്ട് സംസാരിക്കരുത്. തന്റെ അഭിമാനം ജ്വലിക്കുന്നു അല്ലേ? മര്യാദയ്ക്ക് 2 ദിവസത്തിനകം എന്റെ പണം വീട്ടിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നവദമ്പതിമാര് തെരുവിൽ കിടക്കേണ്ടി വരും. നമസ്കാരം. നമസ്കാരം. സുലോചന ഇങ്ങോട്ട് വന്നു സർ. അവൾ മുകളിലുണ്ട്. കുട്ടനായിരുന്നു കോടതി പോയില്ലേ? ഇല്ല,
ഇനി ഞാൻ കോടതിയിൽ പോകുന്നത് ബെഞ്ചുകൾക്കായിട്ടായിരിക്കില്ല. മനസ്സിലായില്ല. ആ കൃഷ്ണപിള്ളയുടെ കിടപ്പാടം എത്തിയിരിക്കാനാ സാർ ഞാൻ ലീവ് എടുത്തിരിക്കുന്നത്. വലവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നാൽ പരിഹാരം ഉണ്ടാവുമോ? ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് പെങ്ങളല്ലടി, എന്റെ നെഞ്ചിലെ പ്രാണനാണ്. നീ പറയുന്ന സ്നേഹം അവൾക്ക് ഇങ്ങോട്ടുണ്ടോ? രാജേന്ദ്രൻ വാശിക്ക് യമനെ ഇറക്കിക്കൊണ്ട് പോയെങ്കിലും ഈ ജന്മത്തവന് സുലോചനെ മറക്കാൻ കഴിയില്ല. അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചവരാ. കൂട്ടിലടയ്ക്കാതെ അവളെ വളർത്തിയ ഞാൻ ചിറക് വെട്ടാൻ മറന്നുപോയി. ഇരിക്കൂ ചേട്ടാ. നോക്കിക്കേ, ഇങ്ങനെ 24 മണിക്കൂറും കുടിച്ചോണ്ടിരുന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം എന്താവും? ക്ഷമിക്കണം, എന്നെ ഉപദേശിക്കുന്ന ചേട്ടനെ ഞാൻ ഉപദേശിക്കാണെന്ന് കരുതരുത്. ഇത് തുടങ്ങിയാ പിന്നെ നിർത്തുന്ന കാര്യം പ്രയാസമാണ്. എന്റെ മനസാക്ഷിയുടെ പിടച്ചിൽ അവസാനിക്കണമെങ്കിൽ ഈ ലഹരി എനിക്ക് ആവശ്യമാണ് സുധാകരൻ. അത് വെറും തോന്നലാണ് ചേട്ടാ. ചേട്ടൻ വിഷമിക്കാതെ, യമുന എത്രയും വേഗം ചേട്ടന്റെ കാലിൽ വന്ന് വീഴും. മോനെ, പോയ കാര്യം എന്തായി? പണത്തിനൊരു നിവൃത്തിയില്ലെന്നാണ് അയാൾ പറയുന്നത്. കുട്ടനായരുമായിട്ടുള്ള ഏർപ്പാടനുസരിച്ച നന്ദിനിയുടെ കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയതും നാളെ പണം കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞതും അവരോട് കുറച്ച് ദിവസത്തെ അവധി ചോദിച്ചാലോ? അച്ഛാ, അവര് സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ഈ വീടും സ്ഥലവും കുട്ടനായർ കീട് കൊടുത്തിട്ടേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും തീരെഴുതിയാൽ കുട്ടമ്മയുടെ കടവും വിട്ടാം, പിള്ളേരുടെ കല്യാണവും നടത്താം. ശരിയാണ് അച്ഛാ. മോനെ, കാര്യം നടക്കുന്നത് വരെ നിന്റെ അമ്മ ഇതറിയരുത്. ശരി. നീ അറിഞ്ഞോ, ഇന്നാണ് കമലിയുടെ കല്യാണം. ദുബായ്ക്കാരനെ ചേർക്കൻ ഈ രാജ്യത്തും കാരണം നമ്മുടെ ജീവിതം താഴെ പോകട്ടേ ഉള്ളൂ. ശരിയാ, ചേട്ടൻ സുരോജിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുട്ടനായരമാളെ നമ്മുടെ കല്യാണം നടത്തിത്തരുമായിരുന്നു. ശരിയാ, ഒരു മുടിഞ്ഞൂൾ വന്നു കയറി നമ്മുടെ കുടുംബം നശിച്ചു. ഒന്ന് നിൽക്കൂ, സുലോചനയല്ലേ? അതെ. ഞാനെല്ലാം അറിഞ്ഞു. സുലോചനയുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. എന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? ആ ബ്ലഡി റാസ്കൽ ഉണ്ടല്ലോ രാജേന്ദ്രൻ, അവൻ എന്നെയും സുലോചനയെ ഒരുമിച്ചല്ലേ കഴിച്ചു? എന്ന് വിവാഹം കഴിച്ചില്ലെന്ന് കരുതി രാജേട്ടനെ ഒരു ചതിവിനെ കാണാൻ എനിക്ക് കഴിയില്ല. അവൻ സുലോചനയെ വിവാഹം ഉറപ്പിച്ചിട്ട് ഞാൻ വിവാഹം കഴിക്കാനിരുന്ന യമുനയല്ലേ തട്ടിക്കൊണ്ടുപോയത്? ആ തെമ്മാടിയോട് നമുക്ക് ഒരുമിച്ച് പകരം വീട്ടണം. പകരം വീട്ടാനും എങ്ങനെ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അവന്റെ മുന്നിൽ ചെല്ലണം. അങ്ങനെ പോയല്ലോ, ഇന്ന് എന്റെ വീട്ടിലെവിടെ പൊക്കം ഓർത്തോ, അല്ലെങ്കിൽ ഞാൻ വിനോദല്ല. ഏയ് മിസ്റ്റർ, നിങ്ങൾ വലിയ പണക്കാരന്റെ ബന്ധുവാണെന്ന് കരുതി നാട്ടിലെ മുഴുവൻ പെമ്പിള്ളാരെയും പഠിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഒരു പരമയോഗ്യം വന്നിരിക്കുന്നു, ഓടാ പട്ടി. പിന്നെ അവളെ ഞാൻ ഒരുമിച്ചെടുത്തോളാ. ബ്രാരുല്ലേ, ബ്രാരുല്ലേ. ആരാ? ഞാൻ കോടതി ശിപായ. ആരാ കൃഷ്ണപിള്ള? ഞാനാ. ആ, ഈ വീടും പറമ്പും ജപ്തിക്ക് വെച്ചിരിക്കുക.
നീ നോട്ടീസ് ഒന്ന് പെട്ടി തരണം. ഇവിടെ മോനെ ചായന്ത്ര മോനെ കുട്ടനായ ഈ വീട് ജപ്തിക്ക് വെച്ചിരിക്കുക. ചതിച്ചോ ഭഗവാനെ, ഞാൻ ഈ പ്രായമായ വെമ്പിളേരെ കൊണ്ട് എങ്ങോട്ട് പോകൂടാ? നീ ഞങ്ങളെ തെരുവിലാക്കിയോ? അമ്മ സമാധാനപ്പെടും, നമ്മൾ ആരും തെരുവിലാവില്ല. രാജേട്ട ഒന്ന് ഇങ്ങോട്ട് വന്നേ. രാജേട്ട ഒന്ന് വീട്ടിൽ പോയി ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെ? കുട്ടന്മാരുടെ പണം കൊടുക്കാൻ. വേണ്ട, നിന്റെ ചേട്ടനെ കൊണ്ട് ഇനി എന്റെ അച്ഛനെ തെണ്ടി നിളിപ്പിക്കണം. രാജേട്ട ഇതിന് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. ഞാൻ പോയി കുട്ടനായ അമ്മനെ ഒന്ന് കണ്ടിട്ട് വന്നേക്കാം. എന്തിന്? നടപടി പിൻവലിപ്പിച്ചിട്ട് തലം വെച്ച് കൊടുക്കാനുള്ള പണം കൊടുക്കാം. അയാൾ സമ്മതിച്ചില്ലെങ്കിലോ? ന്യായം പറഞ്ഞാൽ ആരാ സമ്മതിക്കാത്തത്? ഞാനിപ്പോ വന്നേക്കാം. അമ്മേ, നീ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മ ആരോടും പറയരുത്. ശരി മോളെ. നിനക്ക് അവധി കാണാനാണ്? നിന്റെ നിന്റെ കുടുംബത്തിന്റെ അവസാനത്തെ അവധി കാണാനാണ് ഈ കുട്ടനായ ജീവിച്ചിരിക്കുന്നത്? അമ്മാവ, അമ്മാവന്റെ കാല് പിടിച്ചാൻ അപേക്ഷിക്കുന്നു. കഴിഞ്ഞതെല്ലാം മറക്കണം. നീ ഇപ്പൊ കാല് പിടിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? താഴെ വന്ന മരത്തിന്റെ തായ്വേര് തോണ്ടിയവനാളാ നീ. എനിക്കതിന് മറുപടിയില്ല. അമ്മാവന്റെ കണ്ണിൽ തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ. പക്ഷേ അമ്മാവനേക്കാൾ കൂടുതലായി സുലോചനയ്ക്ക് എന്നെ അറിയാം. എടാ ദ്രോഹി, നിന്റെ നാക്കുകൊണ്ട് അവന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ. ഈ മുറ്റത്തെ മണ്ണിന് തീ പിടിക്കോടാ. അമ്മാവനെ ചെരുപ്പൂരി അടിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ചെയ്ത അപരാധത്തിന് എന്റെ വയസ്സായ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും ശിക്ഷിപ്പിക്കരുത്. നീ എന്റെ പണം എന്തുവാണ്? പണം വേണമെങ്കിൽ വീടും പറമ്പും വിൽക്കണം. അതിനു വേണ്ടിയാണ് നടപടി പിൻവലിക്കുമെന്ന് പറഞ്ഞത്. എന്റെ ജീവനുണ്ടെങ്കിൽ നടപടി പിൻവലിക്കില്ല. പിന്നെ എങ്ങനെ പണം തരുന്നത്? പ്രായമായി നിൽക്കുന്നില്ലേ നിന്റെ രണ്ട് പെങ്ങന്മാരെ പിടിച്ച് വിൽക്കണ. അമ്മ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ പോവില്ല. വന്ന കാര്യം നടക്കാതെ ഞാൻ പോവില്ല. ഞാൻ പോവില്ല. നീ എന്നെ കാണാൻ വരേണ്ട ദിവസം ആയിട്ടില്ല. ആ ദിവസം എത്രയും വേഗം വന്നെത്താനാണ് ഇന്നത്തെ ആഗ്രഹം. ഇത് വിഷമാണ്. വിഷം കല്ലാത്ത എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? നിന്നെ ജീവന് തുല്യം വളർത്തിയ എന്നോട് നീ കാണിക്കുന്ന സഹോദര സ്നേഹം പോലും പാതിക്ക് പാതി വിഷമാണ് പെങ്ങളെ. ഒരിക്കലുമില്ല ചേട്ടാ. ഞാനിന്ന് മറ്റൊരു വീട്ടിലാണ് കഴിയുന്നതെങ്കിലും എന്റെ മനസ്സിൽ എപ്പോഴും ചേട്ടനുണ്ട്. എന്റെ മനസ്സിൽ ആരുമില്ല, നിറയെ ഇരുട്ടാണ്. നീയല്ലേ എന്റെ മനസാക്ഷിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് പോയത്? ചേട്ടാ, നീ വന്ന കാര്യം പറ. പറയാം. ചേച്ചിയോട് പോയി മുത്തശ്ശിയുടെ വീട്ടിൽ. നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോയ കാര്യം മുത്തശ്ശി അറിഞ്ഞു. അതോടെ മുത്തശ്ശി ലോകത്തു നിന്നേ പോയി. എല്ലാ വേദനയും എനിക്ക് മുഴക്കണം. എനിക്ക് ഭ്രാന്തി പിടിക്കാതിരിക്കണമെങ്കിൽ എന്റെ ശരീരം ജീവിച്ചിരിക്കെ മനസ്സ് മരിക്കണം. ചേട്ടന് തിരുത്താനുള്ള കഴിവ് എനിക്കില്ല. നീ ഇപ്പൊ അതിനാണോ വന്നത്? അല്ല, രാജേട്ടിന്റെ വീട് ജപ്തിക്ക് വെച്ചിരിക്കുകയാണ്. അതിന് എനിക്ക് വേണ്ടി ആ വയസ്സായ അച്ഛനമ്മമാരെയും പ്രായമായ പെൺകുട്ടികളെയും തെരുവിലിറക്കി വിടാതെ ചേട്ടൻ രക്ഷിക്കണം. അവനാണോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അല്ല,
രാജേട്ടൻ അറിയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ നീ പോയിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ. രാജേട്ടൻ വരില്ല. വരില്ലെങ്കിൽ വീട് ജപ്തി നടക്കുന്ന ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അവന്റെ അച്ഛനമ്മമാരെയും പെങ്ങന്മാരെയും അനാഥാലയത്തിൽ കൊണ്ടുവിടാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. പോ എന്റെ മുമ്പിൽ നിന്ന്. എന്നെ കാണാൻ വേണ്ടി മേലാലി പഠിച്ചവിട്ടരുത്. മുമ്പോ അമ്പല വിളക്കുകൾ അണഞ്ഞു ചുറ്റും അന്ധകാരം കൊണ്ടു നിറഞ്ഞു. അമ്പല വിളക്കുകൾ അണഞ്ഞു ചുറ്റും അന്ധകാരം കൊണ്ടു നിറഞ്ഞു. മനസ്സിലെ സ്വപ്നത്തിൻ മണിമന്ദിരങ്ങൾ വിധിയുടെ കൊടുങ്കാറ്റിൽ തകർന്നു. ദുഃഖത്തിൻ ചിറകടിയോ മുന്നിൽ ദുരന്തത്തിൻ അലയൊലിയോ. അമ്പല വിളക്കുകൾ അണഞ്ഞു ചുറ്റും അന്ധകാരം കൊണ്ടു നിറഞ്ഞു. തീരത്തിലെത്താതെ വലയുന്നു. അമ്പല വിളക്കുകൾ അണഞ്ഞു ചുറ്റും അന്ധകാരം കൊണ്ടു നിറഞ്ഞു. വേറെ ആരായിരുന്നെങ്കിലും അച്ഛനെ കൊന്നിട്ട് പോയനെ. അച്ഛൻ ചെയ്തത് വളരെ ക്രൂരമായി പോയി ചേച്ചി.
ചേച്ചി, എനിക്ക് രാജേഷിനെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ട്. രഹസ്യമായി അമ്പലപ്പറമ്പിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. വരാതിരിക്കില്ല. സുധാകരൻ സാർ വരുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ എത്തിക്കോളാം. എന്ത് പറ്റിയേട്ടാ? യമുന വന്നിരുന്നു സുധാകരൻ. യമുനയാ? എന്തിന്? ജപ്തി നടക്കാതിരിക്കാൻ ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളെ ആട്ടിയിറക്കി വിട്ടു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നിയത്. അവളേക്കാൾ വലുതാണോ സുധാകര സ്വത്തുക്കൾ? ഞാൻ എന്ത് പറയാന? അവൾ ഇങ്ങോട്ട് വന്ന് അപേക്ഷിച്ച സ്ഥിതിക്ക് ഞാൻ അവളെ സഹായിക്കേണ്ടതായിരുന്നു. ശരിയാണ്. അവൾ ആവശ്യപ്പെട്ട പണം ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എന്തിനാ ഈ രാത്രി എന്നെ ഇവിടെ വരാൻ പറഞ്ഞത്? എന്റെ അച്ഛൻ ചെയ്ത ക്രൂരതയ്ക്ക് മാപ്പ് ചോദിക്കാൻ. ഇന്ന് ഞാൻ രാജേഷിന് ആരും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കണം. ആ കാര്യത്തിൽ സുലോചന വിഷമിക്കണ്ട. ഈ മോതിരം ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. ഇന്നിതിന്റെ അവകാശി ഞാനല്ല. സുലോചന, ഇത് രാജേഷിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സുലോചന, ഈ ജന്മം തവണ സുലോചനയെ മറക്കാൻ കഴിയില്ല. അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചവരാ. യെസ് സർ, അങ്ങോട്ട് ആളയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോ വന്നേക്കാം. എന്താടി ചേച്ചി അമ്പലക്കുളത്തിൽ ചത്ത കിടക്കുന്നത്? എന്റെ ഭഗവാനെ, അവൾക്ക് എന്തിന്റെ കുറവുകൊണ്ട് അവൾ ഈ അവിവേയം കാണിച്ചത്? എന്തുകൊണ്ടാണ് നമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? കല്യാണത്തെ മുഹൂർത്തം വരെ നിശ്ചയിച്ചിട്ടല്ലേ എല്ലാം തെറ്റിപ്പോയത്? കെട്ടാൻ നിന്ന് വേറെ പെണ്ണിനെയും തട്ടിക്കൊണ്ടെന്ന് കൂടെ താമസിപ്പിക്കുകയും കൂടി ചെയ്താ ആരാത്മഹത്യ ചെയ്യാത്തത്? ഇതിനൊക്കെ കാരണക്കാർ ഏതവളായാലും ശരി, ദൈവം നമ്മളെ വെറുതെ വിടില്ല. ഒരു നിർത്തടി പുത്തമ്മയുടെ മകൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അയാളെ നോക്കിക്കൊള്ളും. അച്ഛ അച്ഛ സുരോധനയുടെ മരണം ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. റിപ്പോർട്ട് വന്നാലേ നിങ്ങൾക്ക് ആ സത്യം ബോധ്യമാകും. ഓഹോ, ശവശരീരത്തിൽ ഒരു പാടുപോലും കാണാത്തതുകൊണ്ടാവാം മഗസർ തയ്യാറാക്കിയവർക്ക് ഒരു സംശയവും തോന്നായിരുന്നത്. ആത്മഹത്യയാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കണ്ടേ? ഇത് ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കാനാണ് സാധ്യത. മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് ലൈംഗിക വീഴ്ചയോ ബലാത്സംഗമോ നടന്നു എന്നുള്ളതിന് ശരിയായ തെളിവുകളുമുണ്ട്. ഇത് സത്യമാണോ ഡോക്ടർ? യെസ്, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. രാജേന്ദ്രനും നിങ്ങളുടെ മകളും തമ്മിൽ പ്രേമമായിരുന്നു അല്ലേ? അതെ സർ, അവരുടെ വിവാഹത്തിന് വരെ ഞാൻ ഒരുക്കം കൂട്ടിയതാ. അപ്പോഴാണ് അവൻ യമുനയെ വിവാഹം കഴിച്ചത്. നിങ്ങളുടെ മകളുടെ കൊലപാതകത്തിന് രാജേന്ദ്രനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഉണ്ട് സർ. അവർ എന്നെ കൊണ്ട് ജപ്തി പിൻവലിപ്പിക്കാൻ വന്നപ്പോ എന്റെ മകളും നശിപ്പിച്ച് അവരെ ഞാൻ തല്ലി. മാത്രമല്ല, എന്റെ മകൾ ജീവിച്ചിരിക്കുന്നത് അവന്റെ സ്വയം ജീവിതത്തിന് തടസ്സമാണെന്ന് അവർ തോന്നിയിരിക്കാം. രാമണി, കുട്ടനായരും ഞങ്ങളും തമ്മിൽ സ്വരചേർച്ചയില്ലെങ്കിലും സുലോചനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഞങ്ങളാണ്. അയ്യോ, അതൊക്കെ എനിക്കറിയാം. എനിക്കതല്ല, ആ പെണ്ണുകുളത്ത് വീണ് ചത്തതിന് അമ്പലത്തിലെ പൂജാരി എന്തിനാ പോലീസുകാർ കൊണ്ടുപോയത്? എനിക്കറിയില്ല രാമണി.
എന്നെന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? സൂരജനെ കൊല്ലുകയാണ്. അന്നൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്റെ മകളെ കൊല ചെയ്തവനെ വെറുതെ വിടരുത് സാർ. കുട്ടനായരെ, സുലോചന നിങ്ങളുടെ മകളായിരുന്നെങ്കിലും അവളുടെ മരണം കൊണ്ട് തകർന്നിരിക്കുന്നത് എന്റെ കുടുംബമാണ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവളുടെ കൊലയാളി ആരായിരുന്നാലും ശരി, അവനെ ഞാൻ ശിക്ഷിപ്പിക്കും. മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. എന്താണ്? സാറിന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻദാസ്. രാജേന്ദ്രനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവും. അവനെ രക്ഷിക്കാൻ വേണ്ടി മോഹൻദാസ് സാറിനെ സ്വാധീനിച്ചു വരും. കുട്ടനായരെ, ഞാൻ എന്റെ ഗൗൺ ധരിക്കുന്നത് വാടകക്കെടുത്ത നട്ടലിന് മീതയല്ല. എന്റെ പൊന്നു കുഞ്ഞ്, ഉള്ള കാര്യം തുറന്നു പറ. ഞാൻ നിലത്ത് വയ്ക്കാതെ വളർത്തിയ മോനാണ് അവൻ. അമ്മ എന്നോട് എന്തു ചോദിക്കുന്നത്? നീയും രാജേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തിന് സുലോചന ഒരു തടസ്സമായിരുന്നെന്ന് ആർക്ക് അറിഞ്ഞുകൂടാത്തത്? നീങ്ങനെ ചിന്തിച്ചിട്ടില്ലമ്മേ. നീ പ്രേരിപ്പിക്കാതെ എങ്ങനെയാണ് അവൻ കൊലക്കാളായത്? അമ്മ എന്നിങ്ങനെ ശിക്ഷിക്കരുത്. ഞാനൊരു പാവം അറിയത്തോളാണ്. എന്തയ്യച്ച, കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കാമെന്ന് വക്കീല് പറഞ്ഞു. പിന്നെ രാജേന്ദ്രനെതിരായി ഹാജരാകുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മുടെ സുധാകരൻ സാറാണ്. സുധാകരൻ ചേട്ടനോ? മൈ ലോർഡ്, ക്രൂരതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കേണ്ട ഒരു കേസിലെ പ്രതിക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ജാമ്യാപേക്ഷ തന്നിരിക്കുന്നത്. പ്രതിയായ രാജേന്ദ്രനും കൊല ചെയ്യപ്പെട്ട സുലോചനയും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ്. അവരുടെ സ്നേഹബന്ധം വിവാഹനിശ്ചയം വരെ എത്തിയിരുന്നു. അർത്ഥപട്ടിണിയിൽ കഴിഞ്ഞ ഒരധ്യാപകന്റെ മകനായ പ്രതി കൊല ചെയ്യപ്പെട്ട സുലോചനയുടെ അച്ഛനായ കുട്ടൻനായരുടെ സഹായവും സന്മനസ്സും കൊണ്ടാണ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയത്. രാജേന്ദ്രൻ ഉദ്യോഗസ്ഥനായപ്പോൾ മറ്റൊരുവളെ കടത്തിക്കൊണ്ടുവന്ന് ഭാര്യയാക്കുകയും 1000 പ്രതീക്ഷകളോടെ കാത്തിരുന്ന സുലോചനയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടെന്ന സംശയത്തിന്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ജാമ്യ വിചാരണയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയാക്കി മാറ്റാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തന്ത്രം അതിവിചിത്രമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പലരെയും ഇനിയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടി വരും. അവരിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കാൻ കേസന്വേഷണത്തിന്റെ ആദ്യപടിയിൽ തന്നെ സാധ്യമല്ലെന്നുള്ളതാണ് സത്യം. ആ സത്യത്തിന്റെ വെളിച്ചത്തിൽ പ്രതിയെന്ന് മുദ്രയടിക്കപ്പെട്ടിരിക്കുന്ന രാജേന്ദ്രന് ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവാകണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. മൈ ലോർഡ്, ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വളരെ അപൂർവമായ സന്ദർഭങ്ങളിലേ ലഭിക്കാറുള്ളൂ. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും കൊല നടക്കുന്നതിന് മുമ്പ് അവളുടെ ചാരിത്രം തിറ്റിക്കേണ്ടതും ചെയ്തു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുള്ളതുകൊണ്ട് ഈ കേസിലെ പ്രതിയെ ജാമ്യം അനുവദിച്ച് വിട്ടയക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പ്രതിയെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവായി കോടതി പിരിഞ്ഞിരിക്കുന്നു. ചേട്ടാ,
എന്റെ ബാറിലെ ഹോട്ടലിൽ പോയി നോക്ക്. ഒന്ന് ഫോണിനെങ്കിലും വിട്ടു വിട്ടു. എന്തിനാ ഇപ്പൊ കുടിച്ചു കുടിച്ച് അർദ്ധരാത്രി ആവുമ്പോഴെങ്കിലും വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇനി അതും കൂടി ഇല്ലാതാക്കിയല്ലേ നിനക്ക് തൃപ്തിയാവും അല്ലേ? എന്തിനാ ചേച്ചി ഇനിയും എന്റെ മനസ്സിൽ തീവരിയിരുന്നു. ചേച്ചി നിന്നെ കണ്ടിട്ട് ഞാൻ ഒരുമി പറ്റരുത്. നിന്റെ കണ്ണീര് കാണാൻ ആരും ഉണ്ടാവില്ല. നീ പല കുടുംബങ്ങളെ തൊലച്ചുള്ള ദൈവം ചെയ്ത മനുഷ്യൻ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് പോയാ മതി. നിന്നോടി പടികിടക്കരുത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ഇതിന്റെ അവസാനത്തെ വരവാണ്. അല്ല എന്റെ അവസാനം കാണാനുള്ള വരവാണ്. നീ എന്നെ ഭ്രാന്തി പിടിപ്പിക്കാതെ സബ് ജയിലിലേക്ക് പോ. നിനക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്ത ഭർത്താവാണ് അവിടെ കിടക്കുന്നത്. നീ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവനോട് പോയി ചോദിക്കേ. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ആരുടെ ജീവനും പന്താടുന്ന ആളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സുധാകരൻ. രാജേഷിനെതിരെ അദ്ദേഹം കേസെടുത്തിരിക്കുന്നത് തന്നെ തൂക്കുമരത്തിൽ കേറ്റുമെന്നുള്ള വാശിയോടെയാണ് ചേട്ടാ. ഞാൻ എന്ത് വേണം? ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു. സുധാകരൻ ചേട്ടനെ കേസ് ബാധിച്ചില്ല. സത്യത്തെ കാറ്റിൽ പറത്താൻ കഴിവുള്ള അദ്ദേഹത്തെ കൊണ്ട് എന്റെ കാല് പൊട്ടിക്കരുത് ചേട്ടാ. സുധാകരൻ ഒഴിഞ്ഞു മാറിയാലും ഒരിക്കലും പിന്മാറാത്ത ഒരു സാക്ഷിയേ ഈ കേസിലുണ്ട്. ആരാണ്? ഞാൻ തന്നെ. ആ രാത്രിയിൽ അവനെയും അവളെയും ഒരുമിച്ച് കണ്ടവനാണ് ഞാൻ. എന്റെ പെങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന ആ റാസ്കലിനെ മറ്റെഴുത്തിയുടെ കൂടെ കണ്ടപ്പോ ഞാൻ അവനെ കൊല്ലേണ്ടതായിരുന്നു. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ വിശ്വസിക്കേണ്ട. എന്നെ പെണ്ണുകാഴ്ച പോലും ചേട്ടൻ കാണണ്ട. ഒരു പെണ്ണെന്ന നിലയിൽ എന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാല് പിടിക്കുന്നത്. ചേട്ടൻ ഈ കേസിൽ സാക്ഷി പറയരുത്. എന്റെ ജീവൻ പോയാലും ഞാൻ സത്യമേ പറയൂ. നിനക്ക് പോകാം. കേസിലെ പ്രതിയായ രാജേന്ദ്രൻ ഒന്നാം സാക്ഷിയായ ശ്രീമാൻ മോഹൻദാസിന്റെ സഹോദരി ഭർത്താവാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞതുകൊണ്ടായില്ല. ആത്മവഞ്ചന ദിനചര്യയാക്കിയ ഈ പ്രതി കുട്ടൻനായരോട് കാണിച്ചതിനേക്കാൾ ഹീനമായ മാർഗത്തിലൂടെയാണ് യമുനയെ വലയിൽ വീഴ്ത്തിയതും കടത്തിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചതും. സാധാരണഗതിയിൽ ആ വിരോധം മോഹൻദാസിന്റെ മനസ്സിലുണ്ടായിട്ടും തന്റെ സഹോദരി ഭർത്താവിന്റെ കുടുംബത്തെ ജപ്തിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ മോഹൻദാസ് പണവുമായി പോയത്. അങ്ങനല്ലേ സംഭവം? അതെ. യമുനയെ വിവാഹം കഴിച്ചതിന് ശേഷവും രാജേന്ദ്രന് സുലോചനയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായും. കുട്ടൻനായരുടെ മകളും എന്റെ പെങ്ങളും രാജേന്ദ്രനാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. മൈലോഡ്, മോഹൻദാസിന്റെ മൊഴിയിൽ നിന്നും സുലോചനയുടെ കൊലപാതകം മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരു സത്യമാണെന്നാണ് തെളിയുന്നത്. മാത്രമല്ല, സുലോചന മരിച്ചു കിടന്നിരുന്ന അമ്പലക്കുളത്തിന്റെ പരിസരത്ത് വെച്ച് സുലോചനയും രാജേന്ദ്രനും തമ്മിൽ രഹസ്യവേഴ്ച നടത്താറുണ്ടായിരുന്നു എന്ന് അമ്പലത്തിലെ പൂജാരിയും മറ്റുള്ളവരും ഇവിടെ മൊഴി തന്നിട്ടുണ്ട്. ഇത്രയും തെളിവുകളുടെ വെളിച്ചത്തിൽ പ്രതി തികച്ചും ശിക്ഷാർഹനാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. മൈ ലോർഡ്, ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കേസ് വിസ്താരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പ്രതിയെ ശിക്ഷിപ്പിക്കാനുള്ള ആവേശമാണ് പ്രകടമാകുന്നത്. അതിന് കരുവാക്കി കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാം സാക്ഷി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉറ്റമിത്രമാണ്. ആ ബന്ധത്തിന്റെ പേരിൽ മിസ്റ്റർ മോഹൻദാസിന്റെ സഹോദരി യമുനയും തന്റെ ഭാര്യയെ ചികിത്സിക്കുന്ന ഡോക്ടർ സതീശ് ചന്ദ്രനും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയതിൽ ആ വിവാഹാലോചനയുടെ മധ്യവർത്തിയായിരുന്ന ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രസ്റ്റീജാണ് നഷ്ടപ്പെട്ടത്. ആ വൈരാഗ്യം മുഴുവൻ നിരപരാധിയായ രാജേന്ദ്രന്റെ പേരിൽ ചുമത്താനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മനഃപൂർവ്വം ഈ കേസിൽ ഒന്നാം സാക്ഷിയായി യമുനയുടെ സഹോദരനെ തന്നെ ഹാജരാക്കിയിരിക്കുന്നത്.
ഈ സത്യങ്ങൾ കണക്കിലെടുക്കണമെന്നും നിരപരാധിയായ രാജേന്ദ്രനെ നിരുപാധിയും വിട്ടയക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോടെയാണ് അപേക്ഷിക്കുന്നത്. സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ വിചാരണ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പ്രതിയും ബിരുദധാരിയും വിവാഹിതനുമായ രാജേന്ദ്രൻ തന്റെ മുൻകാല കാമുകിയായ സുലോചന എന്ന യുവതിയെ നിഗൂഢമായി കൊല ചെയ്തുവെന്ന് നിരുപാധികം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ട സുലോചന മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബലാത്സംഗം ചെയ്യപ്പെടുകയോ പ്രതി പ്രസ്തുത യുവതിയെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തുവെന്നുകൂടി വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ IPC 302, 308 എന്നീ വകുപ്പുകൾ അനുസരിച്ച് പ്രതിയെ മരിക്കുന്നവരെ തൂക്കിലിടാൻ കോടതി ഉത്തരവായിരിക്കുന്നു. പരാജയപ്പെടുമ്പോൾ നിയമത്തിന്റെ കയ്യിൽ നിന്നും പലപ്പോഴും നിരപരാധികളുടെ ജീവൻ ചോർന്നു പോകാറുണ്ട്. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് സമാധാനിക്കും. രാജേട്ടാ, ഈ ലോകം മുഴുവൻ ചേട്ടനെ കൊലപ്പുള്ളി എന്ന് വിളിച്ചാലും ഏത് കോടതി ശിക്ഷിച്ചാലും രാജേട്ടൻ കൊല ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കിത് മാത്രം മതി. തൂക്കുകയറി എന്റെ പ്രാണം പിടയുമ്പോഴും എന്റെ ഈ വാക്കുകൾ ഞാൻ ഓർമ്മിക്കും. രാജേട്ടന്റെ മരണ വാർത്ത കേൾക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നീ തിരിച്ചു വീട്ടിലേക്ക് ചെന്നാൽ തീർച്ചയായും എന്റെ ചേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല. എന്നെ ഞാൻ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി ഒരു കടമ മാത്രമേ നിറവേറ്റാനുള്ളൂ. എന്താണ്? വീട്ടിൽ രക്തം ശർദ്ദിച്ച് ബോധമുറ്റി കിടക്കുന്ന അച്ഛൻ ചിലപ്പോൾ നമുക്ക് മുൻപേ യാത്ര ചെയ്യുന്നു വരും. ആരുമില്ലെങ്കിലും അമ്മയും അനിയത്തിമാരും അനാഥരാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ തമ്മിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും രാജേട്ടനെ ഞാൻ വിവരം അറിയിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ സുധാകരൻ അവർക്ക് അങ്ങയുടെ സാമർഥ്യവും എന്റെ ചേട്ടന്റെ സാക്ഷ്യങ്ങളും കൊണ്ടാണല്ലോ രാജേട്ടനെ കൊലമരത്തിൽ കയറ്റാൻ കോടതി വിധി ഉണ്ടായത്. എന്റെ ജീവിതത്തിലും ഇനി എത്ര ദിവസം ശേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല.
ഈ ജന്മത്തിൽ എന്റെ ചേട്ടന്റെ മുഖം കാണാതെ എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്നേഹിതനായ അങ്ങക്ക് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ കത്ത് അങ്ങ് എന്റെ ചേട്ടനെ ഏൽപ്പിക്കണം. ഞാൻ കാരണമാണ് രാജേട്ടന്റെ കുടുംബം തകർന്നത്. എന്റെ മുത്തശ്ശിയുടെ മരണത്തോടെ എനിക്ക് മാത്രം അവകാശപ്പെട്ട മുത്തശ്ശിയമ്മയുടെ വീടും പറമ്പും രാജേട്ടന്റെ അനുപമനെ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ ചേട്ടനോട് പറയണം. ഇതിന്റെ അവസാനത്തെ അപേക്ഷയാണ് യമുന. ചേച്ചി ഇപ്പോ സംസാരിക്കാൻ തുടങ്ങിയത്, എന്നിട്ട് നടക്കാൻ തുടങ്ങിയത്. ഞാൻ എല്ലാം പറയും. ഇത്രോഹി ഉടനെ പോലീസിന് പോകും. നീ പോലീസിന് വിളിക്കാൻ ശരി വരവിടെ. നീ പോലീസിന് വിളിക്കാൻ ശരി. ഞാൻ വിളിക്കും. ഗാന്ധിയുടെ കൊലയ്ക്ക് വേണ്ടിയല്ലേ എന്റെ രാജ്യത്തെ തൂക്കുമെന്ന്. ഈ രാത്രിയില് ഈ രഹസ്യമായിട്ട് ആരെ കാണാനാ പോയത്? അവൻ യമുനയെ വിവാഹം കഴിച്ചതിന് ശേഷവും നിനക്ക് അവനായി ബന്ധമുണ്ടോ? ഞാനും അവസാനമായിട്ടാണ് സാർ രാജേട്ടനെ കാണാൻ പോയത്. രാജേട്ടൻ എനിക്ക് തന്ന മോതിരം നീ തിരിച്ചേൽപ്പിച്ചു. നീ വിഷമിക്കാതെ നിന്നോടൊരു കാര്യം തുറന്നു പറയാൻ ഞാൻ സമയം കാത്തിരിക്കുകയായിരുന്നു. എന്താണ് സാർ? സുമതിയെ എങ്ങനെ ചികിത്സിച്ചാലും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ആംഗലയായിട്ടാണ് കാണുന്നത്. പെണ്ണുങ്ങൾ മുഴുവൻ തെങ്ങന്മാരായാലേ ആണുങ്ങൾ പിന്നെ എന്തോ ചെയ്യുവരി. ചേച്ചി
നിന്നെ ഞാൻ വിധവയാക്കില്ല, നീ അനാഥയാവില്ല.